ഹലോ, ഞാൻ സോനു അന്ന ജേക്കബ്. ഏഷാൻറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഞാൻ ലൈവ് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് വന്നിട്ടുണ്ട്. സജീവ്, നവനീത് ആൻഡ് യൂനസ്, രജനി, കനവൻ, അനീഷ, രാമൻ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. വിൽസൺ സേവ്യർ, ഉണ്ണികൃഷ്ണൻ, സുഷ, അനൂപ്, സൗമ്യ, ജോബി, ഓഗീസ്, സജിത, ഷിബു, മെറ്റി, എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ. രഞ്ജിനി, ഷാജി, ഷീബ, ഹലോ ഷീബ, ഭവിഷ, പ്രേംരാജ്, ജിഷ്ണുരാഗ്, സനൂപ്, സനൂപ് ഹായ് സനൂപ്, എൻ്റെ ഫ്രണ്ട് സനൂപ്, തമ്പുരു, ലിബി, അജ്നാസ്, സുഷ, വോയിസ് കുറവുണ്ട്, ഓക്കെ, വോയിസ് കുറച്ച് ആൾക്കാർ പറയാം കേട്ടോ, ജോസഫ്, നൗഷാദ് തൃശ്ശൂർ, ഹൗ ആർ യു, സുഖമായിട്ടിരിക്കുന്നു, സൽവഡോ, വേറെ ഏതോ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല, അഭിജിത്ത്, മോനിഷ, നൗഷാദിന് വീണ്ടും ഹായ് നൗഷാദ്, ജസ്റ്റിൻ ഹായ്, ജോസഫ്, ആരാന്ന് ജോസഫിന് അറിയത്തില്ല. ഞാനൊരു ആങ്കറാണ്, ചെറിയ ഒന്ന് രണ്ട് മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്. ബിനു, നവമി, നവമി എൻ്റെ ഫ്രണ്ടാണ്. താര, അനീഷ്, സുധീഷ്, ഗുഡ് ഈവനിങ് മാഡം, ഗുഡ് ഈവനിങ് ആൻജോണി. എന്താ പരിപാടി? ഒരു പരിപാടിയില്ല, നിങ്ങളായിട്ട് ലൈവ് വന്ന് കുറച്ച് നേരം സംസാരിക്കുക. കുറേ പേര് വിട്ടുപോകുന്നുണ്ട്. ജോസ്, അഭിലാഷ്, അഭിജിത്ത് മണിയൻപിള്ള. ഇപ്പോൾ ഇങ്ങനെ ലൈവ് വരാൻ കാരണം വെറുതെ വീട്ടിലിരിക്കുകയല്ലേ കൊറോണയൊക്കെ ആയിട്ട്, അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ്. സനൂപ്, പിന്നെ അശോക് ചേട്ടൻ വാച്ചിങ് എന്ന് പറയുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. താഹ, അരുൺകുമാർ, വിക്ടർ ഫ്രാൻസിസ്, ഹായ് കുട്ടി, താങ്ക് യു സോ മച്ച്. സന്തോഷ്, നോ സൗണ്ട്, സൗണ്ട് ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ആർക്ക് പറയാം. ഹായ് താര, ഹായ് ചേച്ചി, ഹൗ ആർ യു, സുഖമായിട്ടിരിക്കുന്നു, നമസ്കാരം, സുഖമാണോ? രഞ്ജിത്ത് സുഖമായിട്ടിരിക്കുന്നു. ആൽവിൻ, ഹായ് സോനു, ഞാൻ വന്നേവോ കണ്ടു. ജോസ് മാത്യു, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. പ്രദീപ്, സുഖമാണ്. നിഖിൽ ആനന്ദ്, നിഖിൽ ഇസ് മൈ ഫേവറേറ്റ്. ബിജു, നവമി വാച്ചിങ്, ലക്ഷ്മി, സി, കുറേ പേര് എനിക്ക് വിട്ടുപോകുന്നുണ്ട് കേട്ടോ. അശോകൻ, ഹലോ, നമസ്കാരം, സുഖമാണോ? സുഖം. രഘുനാഥ്, ഷാഹിന, ഹായ് കൊച്ചി, സുഖമാണോ? ഓ സുഖം. ശ്രീ ബിനേഷ്, ഹായ് പറയാമോ? ഹായ് ബിജു, ഹൗ ആർ യു, ഹൗ ആർ യു, സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഷീബ, ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരത്ത്, ഹലോ. ഷാൻഡു, ഹായ്. അജ്ന, സേഫ് അല്ലേ? ഓ, സേഫായിട്ട്, ഇതുവരെയും സേഫായിട്ടിരിക്കുന്നു. പിന്നെ കുറേ പേര് വിട്ടുപോകുന്നുണ്ട് കേട്ടോ. ഷെഫീഖ്, ഹായ്. ഷിൻഡോ തോമസ്, ഹായ്. രാഹുൽ മാധവ്, ഫേവറേറ്റ് ഹീറോ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആണ്. താര, ഗോപി, കഴിച്ചോ ചേച്ചി? ഓ, കഴിച്ചു. ജീവർഗീ, സിവിൻ, സുഖമാണോ? അർജുൻ ബി എസ്, മാരീഡാണോ? അല്ല. അഞ്ജന ഉണ്ണി, ഹായ് ചേച്ചി, ഒരു ഹായ് തരുമോ എന്നാലോ ചോദിച്ചിട്ടുണ്ട്. ഹായ് അജ്നാസ്, വീണ്ടും ചേച്ചി സേഫ് അല്ലേ? ഓ, സേഫായിട്ടിരിക്കുന്നു. ബിജു കുമരക്, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. പിന്നെ ബിൻഡോ, താനേക്കൾ, സുഖമാണോ? കുറേ കാലമായല്ലോ കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കാണാൻ പറ്റുന്നത്, കുറേ കാലമായി കണ്ടിട്ട്. ഫേവറേറ്റ് സിനിമ മലയാളം ഏതാ? താരാഗോപി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കയ്യൊപ്പ് എന്ന് പറയുന്ന മൂവി ഇഷ്ടമാണ്. തിരക്കഥ എന്ന് പറയുന്ന മൂവി ഇഷ്ടമാണ്. കുറേ മൂവീസ് ഉണ്ട്. ശ്യാം, ഹായ്. ഷഫീഖ്, ഫുഡ് കഴിച്ചു? ഓ, ഫുഡ് കഴിച്ചു. ഡാലിയ ആൻ്റണി, ഹായ്, ഹായ്. അൽക്കാഡിയ ലത്തീഫ്, അങ്ങനെയാണ് വിചാരിക്കുന്നു കേട്ടോ പേര്. ഹായ് ഷിജിൽ, ഹലോ. ഷൈജ, ഷിബു, ഹലോ. ബാദുഷ, ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരൊക്കെ ഓ ഹായ് പറയുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്കോളായി പോകുന്നു, എല്ലാവരുടെയും പേര് വായിക്കാൻ പറ്റുന്നത്. ഷഫീഖ് ഒരു ഹായ് പറയാമോ? ഹായ്. വൈശാഖ്, ഹായ് പറഞ്ഞിട്ടുണ്ട്. അൽക്കാഡി, ഹായ് ചേച്ചി. തൗഫീഖ്, സുഖമാണോ? എന്തോ പരിപാടി, ഒരു പരിപാടി ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ജീജ, ന്യൂ ഫിലിം, ന്യൂ ഫിലിം ഒന്നും ആയിട്ടില്ല എനിക്ക്. പിന്നെന്താ, ഷൗക്കത്ത് അലി, ഷൗക്കത്ത്, ഹായ്. സജി കുമാർ, സോനു അന്ന ജേക്കബ്, മാസ്ക് പ്ലീസ്. സുബേർ വാൻഡ്രി, ഞാൻ എപ്പോഴും മാസ്ക് ഇടും. എൻ്റെ മാസ്ക് എൻ്റെ കയ്യിലുണ്ട്, ആക്ച്വലി ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് മാസ്ക് ഇടാത്തത്.
അശ്വതി വിവേക് ഫുഡ് കഴിച്ചോ കഴിച്ചോ. പുതിയ പടം ഏതാണ്? ഇപ്പം ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റീസെൻ്റ്ലി പുതിയ പടമൊന്നും ഇല്ല. ഒന്ന് രണ്ട് സ്ക്രിപ്റ്റൊക്കെ കേട്ട് വെച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. വീട്ടിൽ സേഫ് ആണോ? സേഫ് ആയിട്ടിരിക്കുന്നു. തൗഫീഖ് ചേച്ചി ഹായ് പറ, ഹായ് പറഞ്ഞിട്ടുണ്ട്. താര പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട്, അങ്ങനെ പുതിയ പ്രോജക്റ്റ് ഇപ്പം ഒക്കെ ഷട്ട് ഡൗൺ ആണ്. വിക്ടർ ഫ്രാൻസിസ് കൊറോണ പോസിറ്റീവ് ആണോ? കൊറോണ പോസിറ്റീവായിട്ടൊക്കെ ആദ്യം എടുത്തു, രണ്ട് മാസം വീട്ടിലിരിക്കാനൊക്കെ പറ്റിയപ്പോൾ. ഇപ്പോൾ അത്ര പോസിറ്റീവ് അല്ല. ജോണി ഹായ്, ഹലോ. അബൂബക്കർ ഹായ്. മെർലിൻ ഹായ്, ചേച്ചിക്കുട്ടി ഹായ്. ഹായ്, എന്തുണ്ട് വിശേഷം? ബാബു സ്റ്റാൻലി ബാബു. അബ്ദുൾ ചേട്ടായിരുന്നു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞാനൊരു ആങ്കറാണ്, ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അത്രയ്ക്കൊക്കെ ഉള്ളൂ. റിജു ആൻ്റണി ഹായ്. പ്രീത ഹായ് ചേച്ചി. നിർമ്മൽ ജിത്തൂസ്, നിർമ്മൽ എനിക്ക് വളരെ എൻ്റെ ബ്രദർ പോലെയാണ്, സോനു സേന അയച്ചിട്ടുണ്ട്. ഫൗസി ഹായ് പറയൂ. ദീപു ഹായ്. പിന്നെ റസ്യ എന്ത് അമ്മയാണ് ഹായ്. അജ്ന പ്രസാദ് ഹായ്. എൻ്റെ ഫേവറേറ്റ് മൂവി സൗണ്ട് കുറവാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഗിരീഷ് കുമാർ, എൻ്റെ മോൾ ദിയക്കൊരു ഹായ് തരാമോ? ദിയക്കുട്ടിക്ക് ഒരു വലിയ ഹായ് കേട്ടോ. ഹായ് ചേച്ചി, ഇഷ്ടപ്പെട്ട നടി ആരാണ്? എനിക്ക് നയൻതാരനെ ഇഷ്ടമാണ്, ശോഭന മാമിനെ ഇഷ്ടമാണ്. പിന്നെ ജിത്തു എന്തു വച്ചിട്ടുണ്ട്, അത് പോയി. ഫേവറേറ്റ് ഹീറോ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഹീറോ പൃഥ്വിരാജാണ്, ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. നിഷാദ് നല്ല ചിരിയാണ്, താങ്ക് യു സോ മച്ച്. മഞ്ജു മഞ്ജു സുഖമാണോ? സുഖമായിട്ടിരിക്കുകയാണ്. ടിബിൻ ജോണി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാണ് കണ്ടത്? അലമാര എന്ന് പറയുന്ന മൂവിയിലുണ്ട്. വിക്ടർ, നോ മേക്കപ്പ്, വൈ വൈ വൈ? ഈ രാത്രി 9:30 ആരാ മേക്കപ്പ് ഇടുക? അതുകൊണ്ടാണ് മേക്കപ്പൊന്നും ഇടാണ്ട് കുറച്ച് റോ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വിക്ടർ ഫ്രാൻസിസ്, നെക്സ്റ്റ് ബോളിവുഡ് മൂവി ഏത്? അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ, മലയാളത്തിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സനിത്ത്, സനിത്തിൻ്റെ ഫ്രണ്ടാണ്, സനിത്തിന് ഹായ്. ഷൈജ ഷിബു വീണ്ടും ഹായ്. ഫൗസി, എൻ്റെ നെച്ചുമോക്ക് ഒരു ഹായ് തരുമോ പറഞ്ഞിട്ടുണ്ട്. നെച്ചുമോക്ക് ഹായ്. നിതിന ഹായ്. ജംഷീർ ഹായ്. ദീപു ഹായ് ഹൗവാരും ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്. ബ്ലഡി ജീൻസിനെ കുറിച്ച് പറയാം. ബ്ലഡി ജീൻസ് ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു ഷോർട്ട് ഫിലിമാണ്, വളരെ നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. വിജയനെ ഇഷ്ടമാണോ ചോദിച്ചിട്ടുണ്ട്, ഓ ഇഷ്ടമാണ്. ഫൗസി, മൂവി സൂപ്പർ ആട്ടോ, താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ എനിക്ക് സ്ക്രോളായി പോകുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ട്. ചേച്ചി ഏതാ പേര് പറഞ്ഞില്ല? ആ, എൻ്റെ പേര് സോനു അന്ന ജേക്കബ് എന്നാണ്. കണ്ണൂർ വരാറുണ്ടോ? ഇവൻറ്റിന് വേണ്ടിയിട്ട് കുറേ തവണ വന്നിട്ടുണ്ട്. സൗണ്ട് ഭയങ്കര ലോ ആണെന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്ലേസ് എവിടെയൊക്കെയുള്ള? എൻ്റെ പ്ലേസിന് ഇപ്പോൾ എറണാകുളത്താണ്, ശരിക്കും കൊല്ലത്താണ്. ആക്ച്വൽ പ്ലേസ് കൊല്ലം ജില്ല കേട്ടോ. ആൽബിൻ തോമസ്, ഭാവിയിലെ ശോഭന, ഓ അത്രയ്ക്കൊക്കെ വേണോ ശോഭന മാം? ഒക്കെ ഏത് ലെവലിൽ നിൽക്കുന്ന? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പ, അമ്മ, അനിയൻ, പിന്നെ അമ്മച്ചി, ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. അനീഷ് കൃഷ്ണ ഹായ് മോളെ, ഹായ്. ജീജ പോൾ എഡ്യൂക്കേഷൻ, ഞാൻ ബി കോം കഴിഞ്ഞു, സി എ ഇൻ്റർ കഴിഞ്ഞു, ഇതാണ് എഡ്യൂക്കേഷണൽ. പ്രിയങ്ക ഹായ്. സിവിൻ ആൻ്റണി ഹലോ. സ്റ്റെല്ലി ജോയി ഹലോ. നിസാർ ഹായ്. വിക്ടർ വീണ്ടും സ്മോൾ ഹായ്, സ്മോൾ ഹായ്. ഷഫി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞുപോവാണ്, ഗുഡ് നൈറ്റ്. ഹായ് ഹൗ ആർ യു എന്ന് മനോജ് ചോദിച്ചിട്ടുണ്ട്, വെരി ഫൈൻ. സൽമാൻ ഹായ്. അമ്മു ഹായ്. വീട് എവിടെയാണ്? വീട് കൊല്ലം ജില്ലയിലാണ് വീട്, പുനലൂർ എന്ന് പറയും, പക്ഷേ ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ചാക്കു, ഹാഷിർ, ധീരജ്, പ്രജിനാസ്. പല്ല് പൊളിച്ചു കേട്ടോ, താങ്ക് യു സോ മച്ച്. പല്ലൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചാക്കു ഹായ്. ഗൗതം തമ്പി, അപ്കമിങ് മൂവീസ് ഇപ്പം അപ്കമിങ് മൂവീസ് ഒന്നും പറയാറായിട്ടില്ല. ഒന്ന് രണ്ട് സ്ക്രിപ്റ്റൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കൊറോണയുടെ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുള്ളൂ. എന്ത് രസമാണ് സംസാരം എന്ന് ഫൗസ് പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ. ഓ താങ്ക് യു സോ മച്ച്. പാവം കുട്ടി എന്നൊരാൾ പോകുന്നു, പക്ഷെ ആളുടെ പേര് കാണാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനെ പോയി. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അപ്പ, അനിയൻ, അമ്മച്ചി, ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. ഷാജി, ഷാഫി, സജികുമാർ, തൗഫീഖ്, ഇവരൊക്കെ ഹായ് പറയുന്നുണ്ട്. പിന്നെ സുബൈർ, ഷെറിൻ, ലിജു, വിക്ടർ, സിമി, കബീർ, ധീരജ്, എല്ലാവരും ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. റിയാദിലുള്ളവർക്കൊരു ഹായ് പറയാൻ അൻഷാദ് പറയുന്നുണ്ട്. റിയാദിലുള്ള എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എല്ലാവരും സേഫായിട്ടിരിക്കാം കേട്ടോ.
പുനലൂരാണോ വീടെന്ന് അതുൽ ചോദിച്ചിട്ടുണ്ട്. അതെ, പുനലൂരാണ്. റെജിനാസ് എന്നെ കാണുന്നില്ലേ, കാണുന്നുണ്ട്, ഇങ്ങനെ സ്കോളായി പോകുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും ഒന്നത്തെ കാര്യം, ഞാൻ ലൈവ് ഒന്നും അധികം ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് എല്ലാ അത്ര പിടുത്തമില്ല. ആൽബിൻ, സൗണ്ട് ഭയങ്കര ലോ ആണെന്ന് വീണ്ടും പറയുന്നുണ്ട്. ബാങ്ക് ടെസ്റ്റ് ഉടനെ എങ്ങാനും കിട്ടുമോ? ആ പടത്തോട് ഞാൻ ബാങ്ക് ടെസ്റ്റ് എഴുതുന്നത് നിർത്തി കേട്ടോ. കബീർ, പാവം കുട്ടി. വിക്ടർ, മുടി കുറേ ഉണ്ടോ? ഓ, കുറേ മുടിയുണ്ട്. നിസാർ ഒന്ന് മിണ്ടിക്കൂടെ. നിസാർ, ഹായ് നിസാർ കേട്ടോ. പിന്നെ ഒരു ലവ് ഒക്കെ ഒരാൾ അയച്ചിട്ടുണ്ട്. ആളുടെ പേര് സുഹേൽ അഹമ്മദ്. ലത, ഷാജികുമാർ, നിസാർ, മൊഞ്ചത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മെൻ, താങ്ക് യു. വിവേക്, സുനിത, ഫുഡ് അടിച്ചു. ഓ, എപ്പോഴും അതൊക്കെ എപ്പോഴേ കഴിയും. നന്ദു, സുഖമാണോ? ചാക്കോ വർഗീസ്, നൈസ് സ്മൈൽ. ഓ, താങ്ക് യു സോ മച്ച്. ആൻഡ് ജോണി, നല്ല ശബ്ദം. താങ്ക് യു. തൗഫിക്ക്, ചേച്ചിക്ക് സുഖമാണോ? ജിത്തു ഒരു ഹായ് പറ. ജിത്തുന് ഹായ്, മധുവിന് ഹായ്. പിന്നെ ആരാ, നല്ല ലുക്കായിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. ഷാഫി, ഷാഫി കുമ്മന, അങ്ങനെ തോന്നുന്നു കേട്ടോ. താങ്ക് യു. അമീന, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. നല്ല ടോക്കറ്റീവ് ആണല്ലോ, ഗുഡ്. പാവമാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാൻ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഹായ്. പിന്നെ ജിതൻ പറഞ്ഞിട്ടുണ്ട്, ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. താങ്ക് യു ജിതൻ, താങ്ക് യു സോ മച്ച്. ആസിഫ് പെരുമ്പാവൂർ ചോദിച്ചിട്ടുണ്ട്, എന്നാ പരിപാടി എന്ന്. പരിപാടി ഒന്നുമില്ല, ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏഷ്യാൻ്റ് എന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി ഒരു ലൈവ് ഏഷ്യാൻ്റിൻ്റെ പേജിൽ പറയാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കാര്യമല്ലേ, എല്ലാവരോടും ഒന്ന് സംസാരിക്കാമല്ലോ. അങ്ങനെ ലൈവ് വന്നു. അബൂബക്കർ, നിസാർ, ഗീ വർഗീസ്, ഞാൻ സോനുവിൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല, സോറി. കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും, ഏ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അബ്ദുൽ ഹായ്. ഷെറിൻ, നല്ല ഹെയർ. ഉണ്ണി ഹായ്. ഗൗതം തമ്പി, എഫ് ബിയിലുണ്ടോ ചേച്ചി? ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാമോ? പിന്നെന്താ, നീതു സജി ഹായ്. എബി കുരൻ, ഹലോ. ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് രാജേഷ്. ഞാൻ തിരുവനന്തപുരം മാറിവനസ് കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. മധു, മധു ഹായ്. നിസാർ, നിങ്ങൾക്ക് നല്ലത് വേണ്ടോ? താങ്ക് യു. മനോജ്, ഹായ് മാഡം, ഹൗ ആർ യു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. മനോജും ഫാമിലിയും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പീതാംബരൻ, ഹലോ പറയാമോ? ഹൗ ആർ യു? ഹായ് പീതാംബരൻ, ഹലോ. പിന്നാരാ, നല്ല രസമുണ്ടെന്ന് അബ്ദുൽ പറഞ്ഞിട്ടുണ്ട്. അഭിഷേക്, ലോക്ക്ഡൗൺ എങ്ങനെയുണ്ടായിരുന്നു? ലോക്ക്ഡൗൺ ആക്ച്വലി ഞാൻ കുറേ ദിവസം ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കാരണം നമുക്ക് വീട്ടിലിരിക്കാൻ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബോറടിച്ചു തുടങ്ങി. ഇപ്പോൾ ശരിക്കും ലോക്ക്ഡൗണൊക്കെ പുറത്തൊക്കെ പഴയതുപോലെ ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ കുറേ സിനിമകൾ കാണും, കുറേ പാട്ടൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ ടൈം കളയും. രാജേഷ് ഹായ്. ദീപു, ശരിക്കും ഒരു പാവം കുട്ടിയെ പോലെ ഉണ്ട്. ഞാൻ അത്ര പാവമൊന്നും അല്ല കേട്ടോ. ആസിഫ്, ഇതെവിടെ പ്ലേസ്? ഞാൻ എറണാകുളത്തപ്പം. ഷെറീഫ് ഹായ്. നൈസ് സ്മൈൽ. നെക്സ്റ്റ് ശോഭന, ചാക്കു, കുറേ പേര് അങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ നമുക്ക് ചായക്കുണ്ടോ? തൗഫീഖ്, ചേച്ചി സുഖമാണോ? സുഖം. വിവേക്, ഹൗ ആർ യു? ഫ്രാൻസിസ്, ഇഹി എന്ന് ചിരിച്ചിട്ടുണ്ട്, ചിരിച്ച് ഇഹി. അഭിജിത്ത്, എന്തോ എല്ലാവരും ബുക്കാണ്, അതോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ അഭിജിത്തിൻ്റെ ഉദ്ദേശിച്ചത്. ഷ്യാം ഹായ്. ഷാ ഹായ്. അതുൽ, വോയിസ് പൊളിയാട്ടോ. ഞാൻ ആക്ച്വലി ആങ്കറിംഗ് ആണ് ചെയ്യുന്നത് ഒരു 6 വർഷമായിട്ട്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഇങ്ങനെ അതനുസരിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ സൂക്ഷിക്കും കേട്ടോ. ഹായ്. ഷെറീഫ് ഹായ്. ബട്ട് ഹായ്. പ്രിയ ദേവു ഹായ്. ശ്യാം ഹായ്. ആൻമരിയ, ആൻമരിയ ഹായ്. സജികുമാർ, ഗുഡ് നൈറ്റ്, ഞാൻ കിടക്കാൻ പോവാ ചേട്ടാ, ഗുഡ് നൈറ്റ്, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം കേട്ടോ. റിയ സക്രിയ ഹായ്. ചേച്ചി ഹായ്. വൈശാഖ്, സുഖമല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. അർജുൻ ഹായ് ചേച്ചി. ബിജു ഹലോ. ആദർശ് അപ്പു ഹലോ. ഷെറീഫ് ഹായ്. എസ് ആർ സുജിത്, എനിക്ക് ഹായ് പറയാത്തതുകൊണ്ട് കാണാൻ കൊള്ളില്ല, ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കാണുന്നത്. സുജിത്തിന് ഒരു വലിയ ഹായ് കേട്ടോ. നല്ല ചിരിയാണല്ലോ, നല്ല സൗണ്ടും. താങ്ക് യു സോ മച്ച്. നിസാർ, നിങ്ങളെ നേരിട്ട് കാണാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത ഇവൻറ്റ്, എൻ്റെ ആങ്കറിംഗ് ഷോയൊക്കെ വരുമ്പോൾ ഞാൻ എഫ് ബിയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിസാർ അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. അൻസർ, സ്ലിം ബ്യൂട്ടി. ആക്ച്വലി ഞാൻ സ്ലിം ബ്യൂട്ടി ഒന്നും അല്ലായിരുന്നു, ഭയങ്കര തടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മളുടെ ഒരു ഫീൽഡ്, ഈ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് കുറച്ച് മെനക്കെട്ട് തടിയൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗിരീഷ്, സുഖമാണോ? സുഖം. സഗീർ, സഗീർ. സോനു, പുതിയ വിശേഷം എന്താണ്? പുതിയ വിശേഷം, പുതിയ വിശേഷം എന്താ, ലോക്ക്ഡൗൺ മാറാൻ കാത്തിരിക്കുകയാണ്.
മാറി പഴയതുപോലെ ഇവൻസും ആങ്കറിങ്ങും സിനിമയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ദുൽഖറിൻ സോനുവിനെയും വെച്ച് ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ആൽബിൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഒന്നുമില്ല, ഞാൻ ഓക്കെ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഡി ക്യും കൂടെ സംബന്ധിച്ചാൽ മതി കേട്ടോ. മനാഫ് ഹലോ വിക്ടർ, എൻ്റെ കൂടെ പഠിച്ച കുട്ടിയെ പോലെ ഉണ്ട് കാണാനാണോ? നീതോ ലുക്കിങ് സോ ക്യൂട്ട് ചേച്ചി. താര ഗോപി ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലി പപ്പ, മമ്മി, അനിയൻ, അമ്മച്ചി. ഷംസു അറിയോ? അറിയത്തില്ല. ഷെറീഫ് ഹായ്, അജയൻ ഹായ്, അർജുൻ ഹായ്. റിതിൻ, ഞാൻ മൂവി ഒന്നും കണ്ടിട്ടില്ല, നാച്ചുറൽ അപ്പിയർ സൂപ്പർ, താങ്ക് യു. മൂവി കാണണം കേട്ടോ നാളെ ഏഷ്യാനെറ്റിൽ ഉച്ചയ്ക്ക് 12:30 ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ, അത് എൻ്റെ മൂവി ആണ്, നാളെ ഉണ്ട്, അത് കാണണം കേട്ടോ. ഷെറീഫ് ഹലോ. നിമിഷ ബോണി, ഹലോ ചേച്ചി. നിമിഷ, നിമിഷ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ആങ്കറാണ്, എൻ്റെ ഫ്രണ്ടാണ്. നിസാർ, നിങ്ങൾ ഉയരങ്ങളിലെത്തും, താങ്ക് യു സോ മച്ച്. രാജേഷ്, നയൻതായി, 9-ാമത്തെ മെസ്സേജ് എന്നാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഷെറീഫ് ഹായ്. ബിജു, സോ ക്യൂട്ട്, താങ്ക് യു. ജിൻസൺ, ഉറങ്ങിക്കോ, അതെങ്ങനെയാണ്, ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, ഇത് തീർക്കട്ടെ. ഫാമിലിയിൽ കുറേ തവണ ഞാൻ പറഞ്ഞു, പപ്പ, മമ്മി, അനിയൻ, അമ്മച്ചി കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറയത്തില്ല. റംല, ക്യൂട്ടാണ് മോള്, താങ്ക് യു ചേച്ചി. റംലിത്ത. ഷിജിൻ ഹായ്, ഹലോ. താര, ചേച്ചി സൗണ്ട് കുറവാ, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, സൗണ്ട് ഞാൻ കുറച്ചും കൂടി ഉറക്കെ പറയാം. വിജേഷ് ഹായ്. അതുൽ സജീവൻ, സിനിമ നടിയാണോ? ചെറിയ ഒരു സിനിമ നടിയാണ്, അത്ര വലിയ സിനിമ നടിയായിട്ടില്ല, മെയിനായിട്ട് ആങ്കറിങ് ആണ് കേട്ടോ. നീതു, വീണ്ടും ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ ഫിലിം ആക്ടിങ് സോ സൂപ്പർ, താങ്ക് യു നീതു, താങ്ക് യു സോ മച്ച്. എനിക്ക് ആക്ച്വലി ഏഷ്യാനെറ്റിലെ പടം ഇട്ട് കഴിഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഷംസുദ്ദീൻ, എനിക്ക് ബിക്കാനീർ മതി എന്ന് പറഞ്ഞ കുട്ടിയല്ലേ? തീർച്ചയായിട്ടും ഷംസുദ്ദീൻ, ഞാൻ ഇപ്പോഴും കുറേ എടുത്ത് പോകുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ബിക്കാനീർ ബിക്കാനീർ എന്ന് പറഞ്ഞിട്ട്, കുറേ പേര് തന്നെ ഇപ്പോഴും കളിയാക്കാറുണ്ട്. അബ്ദുൽ നസാർ ഹായ്, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സദുർസൻ എന്നാണ്, ഗൗതം തമ്പി, കുറേ മെസ്സേജ് പോകുന്നുണ്ട് കേട്ടോ. റെജിൻ, നൈസ് സ്മൈൽ. അബ്ദുൽ, നല്ല ചിരി. എനിക്ക് വന്ദനത്തിൽ ആക്ട്രസിനെ പോലെയാണ് തോന്നുന്നത്. ഓക്കെ ആണോ. ഗാഥ, താങ്ക് യു. വിനയൻ സാറിൻ്റെ യക്ഷി ഫിലിമിൽ നായക ചാൻസ് കിട്ടിയാൽ ആക്സെപ്റ്റ് ചെയ്യുമോ? യക്ഷി ലുക്ക് ഉണ്ടായിട്ടാണോ അങ്ങനെ ചോദിച്ചത്? ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിത്തരൂ ജിതിൻ, എങ്കിൽ ലൈവ് ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. ജിതിൻ കെ, എന്താ പേര്? സോനു അന്ന ജേക്കബ്. നൈസ് സ്മൈൽ, നൈസ് വോയിസ്, താങ്ക് യു. എക്സാം കോച്ചിങ് എവിടെയാണ് ചെയ്യുന്നത്? ഇപ്പം എക്സാം ഒന്നുമില്ല, പഠിത്തമൊന്നുമില്ല. റസ്വിൻ ചെറൂർ, ഇതുവരെ പഠിച്ചു സി എ ഇൻ്റർ. ചാക്കോ വർഗീസ്. ബോണി കൃഷ്ണൻ ഹായ്. സജീവ് കുമാർ ഹായ്. കബീർ ഹായ്, കബീർ ഹായ്. ചാരു ഹായ്. റെജിൻ നൈസ് സ്മൈൽ, താങ്ക് യു. കബീർ ഹായ്, കാണാൻ നല്ല ഭംഗിയുണ്ട് ഹംസ, താങ്ക് യു സോ മച്ച് ഹംസ. അജയൻ ഹായ്. അൻസർ, ഐ ലവ് യു, ഐ ലവ് യു ടു. അമിന, ന്യൂ പ്രോജക്ട്സ് വല്ലതും ഉണ്ടോ? ഒന്ന് രണ്ട് സ്ക്രിപ്റ്റൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ സിനിമയാവാൻ വേണ്ടിയിട്ട് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് സൂപ്പറായിട്ട് വരട്ടെ. വിക്ടർ ഫ്രാൻസിസ്, ആളുകൾ സൂചിപ്പിക്കാൻ പറഞ്ഞത് ആണ് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത്, എന്നാലും കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ കേട്ടോ, ഇങ്ങനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. ആശിഷ് കോശി ഹായ്. സ്വപ്ന ബിജു ഹായ്. സജീവ് കുമാർ ഹായ്. ഹലോ സോജിത്ത്. അജയൻ ഹായ്. നെക്സ്റ്റ് മൂവി ആൽബിൻ, നെക്സ്റ്റ് മൂവി പറയാറൊന്നും ആയിട്ടില്ല. റിംഗ് ഡയമണ്ട് ഫ്രാൻസിസ്. അതെ. ഷെറീഫ്, അസുഖമാണോ? നിസ നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട്. സോജിത്ത്, നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണ്? ആശിഷ് ഹായ്. ആൽബിൻ, നെക്സ്റ്റ് മൂവി? നെക്സ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രണ്ട് സ്ക്രിപ്റ്റൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ലോക്ക്ഡൗൺ ആവാണ്ട് ഒഫീഷ്യലി ഞാൻ പറയാൻ വേണ്ടിയിട്ടൊന്നും എനിക്കങ്ങനെ മൂവിയൊന്നും ആയിട്ടില്ല. പിന്നെ എന്തോ ചോദിച്ചു, എന്നും ലൈവിൽ വരണം കേട്ടോ ഏഷ്യാനെറ്റ്, എന്നും എന്നെ ലൈവിൽ വിളിക്കട്ടെ, അപ്പം ഞാൻ എന്നും ലൈവിൽ വരും. ലവർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഉണ്ട്. പിന്നെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖം. റിതിൻ, നെക്സ്റ്റ് മൂവി ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് സിനിമയിലെത്തി? ഞാൻ മിഥുൻ മാനുവൽ തോമസിൻ്റെ അലമാര എന്ന് പറയുന്ന മൂവിയിൽ മിഥുൻ ചേട്ടൻ എന്നെ ഫോട്ടോ കണ്ടിട്ട് ഓഡീഷന് വിളിച്ചു, എന്നിട്ട് അതിലെ ആ പൊട്ടി കുശുംബി ക്യാരക്ടർ ഉണ്ടല്ലോ, അതെനിക്ക് തന്നതാണ്, ആ ബിക്കാനീറിലെ പരീക്ഷയൊക്കെ എഴുതുന്ന കുട്ടിയുടെ ക്യാരക്ടർ. ഹംസ കാണാൻ നല്ല ഭംഗിയുണ്ട്, താങ്ക് യു. സുഖമാണോ എന്ന് ഷെറീഫ്, സുഖമാണ്. അമീർ ഹായ്. നവമി, എവിടെയാണ് സോനു? അപ്പോൾ നവമി, ഞാനിപ്പോൾ
എറണാകുളത്ത് ടിൻസി, ഹായ് ടിൻസി. ടിൻസി എൻ്റെ നാട്ടിലെ ഫ്രണ്ട് കേട്ടോ. ഹലോ നൂജൻ, ഗൗതം പറഞ്ഞിട്ടുണ്ട് നൂജൻ നല്ല സിനിമയാണെന്ന്. താങ്ക് യു. റംല ചേച്ചി പറഞ്ഞിട്ട് സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ട്. ആണോ? ഇനി ഓർക്ക് പറയണം. കവിയത്രിയാണല്ലേ? അല്ല, പക്ഷെ എഴുതാൻ ഇഷ്ടമാണ്. എബിൻ ഹലോ. ആശിഷ് കോശി ഹലോ. ആൽബിൻ ചേട്ടൻ ഞാൻ ഉറങ്ങാൻ പോട്ടെ, കൂടെ ശരി ആൽബിൻ ചേട്ടാ. ശ്രീഹരി ശ്രേയസ് നെടുമ്പറമ്പിൽ, ടു വേർഡ്സ് അബൌട്ട് മണിച്ചേട്ടൻ പ്ലീസ്. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ബിക്കോസ് പുള്ളിയുടെ ആക്ടിങ്, എസ്പെഷ്യലി പുള്ളിയുടെ കോമഡി ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. നിസാർ പാട്ട് പാടി, അല്ല ഒരു ഗിഫ്റ്റ് തന്നാൽ ഷീ സ്വീകരിക്കുമോ എന്നാണ് തോന്നുന്നത്. ജോ ആ, അപ്പം മണിഷേട്ടനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് ഞാൻ. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ഹായ് തരാമോ നെബിൻ. ഷാഹുൽ ഹമീദ് ഹലോ. വിപിൻ ഷെറീഫ്, ഏത് മൂവി? അലമാര മൂവി, മാച്ച് ബോക്സ്, ചില നൂജൻ നാട്ടുവിശേഷങ്ങൾ. ചാക്കു വർഗീസ്, ശോഭനനെ പോലെ വിടമാട്ടെ നാഗവല്ലി. അർജുൻ ഹായ്. സെബിൻ ആൻ്റണി, ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞു, എഴുതി 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 എനിക്ക് കിട്ടില്ല എന്നൊരു ഞാൻ തീരുമാനത്തിലെത്തി. ജി വർഗീസ് 10 മൗണ്ടാബുൾ 1-4 സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. സുമേഷ്, ആശിഷ് ഹലോ, ആശിഷ് ഹലോ. ജാബിൽ ഹായ്. അലമാര ഒന്ന് വാങ്ങിയോ? അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അലമാര വാങ്ങിയിട്ടുണ്ട്. സുരേഷ് ഹായ്. അഞ്ജലി ഹായ്. ബെൻ ഹായ്. നാസർ പോലീസ് ഹായ്. ഷാഹുൽ ഹലോ, സുഖലോ സുഖം. ജാബിൽ ലുക്ക് വിളിച്ചു, താങ്ക് യു സോ മച്ച്. ജിത്തു സുഖമാണ്, ഓ സുഖം. എൻ്റെ കസിൻ ബോണി ഉണ്ട് കേട്ടോ, കുറേ ലൈക്ക് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ, കമൻറ്റ് ലൈവ് കണ്ടിട്ട്. എന്ത് സ്പീഡ്! ആക്ച്വലി ഭയങ്കര സ്പീഡിലാണ് മെസ്സേജുകൾ പോകുന്നത്. അപ്പോൾ ആരെയും മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ സംസാരിക്കുന്നത്. അജയൻ ഹായ്. അർജുൻ ഹലോ. അരുൺ, അരുൺ ജോൺ ഹായ്. അഞ്ജലി ശരത്. ഹായ് ചേച്ചൂടു, ഹായ് തരാവോ, നല്ല ഒരുപാട് ഹായ്. ബോണി എൻ്റെ ബ്രദറാണ് ആക്ച്വലി, ഹായ്. അവൻ ഇത് കാണുന്നുണ്ട്. നിസാർ എന്നെ ഫ്രണ്ടാക്കുമോ? പിന്നെ എന്താ, ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതിയല്ലോ. ഗീത ഹായ്. അമ്മു ഹായ്, നൈസ്. താങ്ക് യു. ഫേവറേറ്റ് ഫുഡ് ചെയ്തിട്ടുണ്ട് താര. താര എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഷവായി, അൽഫാം ഷവായി, ഇതൊക്കെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഷാഹുൽ ഹായ്. ബെൻ ഹായ്. രജന, സലമാര ഒന്ന് വാങ്ങിയോ? അലമാര വാങ്ങി. ഷാഹുൽ, നൈസ് ലുക്കിംഗ്. അനിത ഹായ്. പ്രജിത്ത്, മുഹമ്മദ് ജാനിസ് ഹലോ. സിനിമയിൽ ആദ്യമേ അഭിനയിച്ച അനുഭവം പറയാമോ? അല്ല, പ്രജിത്ത് ചോദിച്ചിട്ടുണ്ട്. അലമാരയായിരുന്നു ആക്ച്വൽ മൂവി. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് മിഥുൻ ചേട്ടൻ അറിയായിരുന്നു, മിഥുൻ മാനുവൽ തോമസിന്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ തലേന്ന് എന്നെ സെറ്റിൽ കൊണ്ടുപോയിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നു. സണ്ണി ചേട്ടനെ, അജു വർഗീസ് ചേട്ടനെ, അതിഥീനെ, എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു മിഥുൻ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡയലോഗ് പറയാനൊക്കെ ഉള്ള ഒരു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര പേടി അങ്ങനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. രജന, സൗണ്ട് ക്ലിയർ ആണ്, ഹെഡ്സെറ്റ് യൂസ് ചെയ്യ്. കൊച്ചിയിൽ എവിടെ? പാലാരിവട്ടം. ജെയിംസ് ഹായ്. ബോണി ഹായ്. ജിതിൻ ഹായ്, നോ യു ആർ എ ഗുഡ് സിംഗർ, പ്ലീസ് സിംഗ്. എന്നെ അറിയാവുന്ന ആരും പറയത്തില്ല ഞാൻ നല്ലൊരു പാട്ടുകാരിയാണെന്ന്, എനിക്ക് പാടാനേ അറിയത്തില്ല. ക്രിസ്റ്റീന മൂക്ക് ഒരു വലിയ ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈൽ സൂപ്പർ ജിതു, താങ്ക് യു ജിതു. ജെയിംസ് കുറേ ഹായ് അയച്ചിട്ടുണ്ട്, ജെയിംസിന് കുറേ ഹായ്. കുറേ പേര് പറഞ്ഞു എനിക്ക് ജെറ്റിൻ്റെ സ്പീഡാന്ന് പറയുന്നുണ്ട്. ജസ്റ്റിൻ ചേട്ടൻ, ഹായ്, സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ജസ്റ്റിൻ. പക്ഷേ ഞാൻ സ്പീഡിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കുറേ മെസ്സേജുകൾ പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് ആരും മിസ് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് സ്പീഡിൽ സ്പീഡിൽ ഞാൻ ആൻസർ ചെയ്യുന്നത് കേട്ടോ. ജെയിംസ്, യു ആർ സോ, യു ആർ ക്യൂട്ട്, താങ്ക് യു. വിഷാർ ഹായ്. സ്മാർട്ട് ഗൗതം, സം വേർഡ്സ് അബൌട്ട് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ. ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക, എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി, ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ലാലേട്ടൻ ഫാനായിരുന്നു പണ്ടൊക്കെ. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഞാൻ മമ്മൂക്കൻ്റെ കുറേ സിനിമകൾ കണ്ടു. ഇപ്പോൾ എനിക്ക് മമ്മൂക്കനും ലാലേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല റോളുകളുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിലെ ബാക്ക് ബോൺസ് എന്നൊക്കെ പറയും അവർ രണ്ടുപേരും. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇഷ്ടമാണ്. റജനാസ്, ജമീഷ് തോമസിന് ഹായ് കൊടുക്കൂ. ഹായ്. ആസിഫ് എറണാകുളത്താണോ ഇപ്പം? അതെ. ജിൽസൺ
ഹായ്, സിജിൻ ഹലോ, മാത്യു ഹായ്, ബെൻ ഹായ്, സിദ്ദിഖ് ഹായ്, രേഷ്മ ഹായ്, ബിജു ഹായ്, പോട്ടി സുഖമാണോ? സുഖം. നമുക്കൊരു മയക്ക് സെറ്റാക്കിയാലോ, അപ്പോൾ സൗണ്ട് സെറ്റാവും എന്ന് ആസിഫ് പറയുന്നുണ്ട്. ആസിഫ് വരുമ്പോൾ അവർ ആക്ച്വലി 6 വർഷമായിട്ട് മയക്കും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ആങ്കറിങ് അല്ലേ? അപ്പോൾ ഇപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ മയക്കില്ല. നിസാർ കൊച്ചിയിൽ എവിടെയാണ്? ഞാൻ പാലാരിവട്ടം. സിദ്ദിഖ്, യാസീൻ, സിജിൻ ഒക്കെ ഹായ്. ഹരീം കുട്ടി ആരാ എവിടെ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. പേര് സോനു, എറണാകുളത്തു നിന്നാണ്. ജീവർഗീസ് ജിബിൻ, പത്നാരം, മോണ്ടാബൂർ. ജീവർഗീസ്, എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ആയിക്കോട്ടെ, അപ്പോൾ എനിക്ക് മനസ്സിലാവുമായിരിക്കും ആരാന്നുള്ളത്. എസ് ആ സുജിത്ത്, ഇങ്ങനെ ജാഡ ഇല്ലാത്ത നിങ്ങളെ കാണുമ്പോഴാണ് ചിലതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. അയ്യോ, ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽബിൻ, എൻ്റെ അടുത്ത ഹോട്ടലിൽ ഉക്കാന്ന് സോനുവാണ്. ഓ, പിന്നെന്താ ചേട്ടാ റെഡി? സിജൻ, സുഖമാണോ? ജെയിംസ് ആയി, എൻ്റെ മോക്ക് സോനിയെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഹായ് കൊടുക്കുന്നു. റംലത്ത പറഞ്ഞിട്ടുണ്ട്, റംലത്തൻ്റെ മോക്ക് ഒരു വലിയ ഹായ് കേട്ടോ. അപ്പുക്കുട്ടൻ, ബിനീഷ് ഹായ്. സെറ്റിങ് എവിടെയാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ ചോദിക്കോ. ആൽബിൻ എബ്രഹാം പറയെങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജെയിംസിനൊരു ഹായ് പറയടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജെയിംസിന് കുറേ ഹായ് ജെയിംസിന് പറഞ്ഞിട്ടുണ്ട്, ജെയിംസ് മിസ്സായിപ്പോയതാണ്. സിദ്ദിഖിന് ഹായ്, പോട്ടി, അസീം ഹായ്, ബിനീഷ് ഹായ്, രേഷ്മ ഹായ്, സിജിൻ ഹായ്, ഷനൂബ് ഹായ്, മുഹമ്മദ് ജാഹിർ ഹായ്. സുഖമാണോ? എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വിശേഷം എന്താ? ലോക്ക്ഡൗൺ തീരാൻ വേണ്ടിയിട്ടും ഈ കൊറോണ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുകയാണ്. യാസിൻ, മുഹമ്മദ്, സൂരജ്, ഹായ് സോനു, സുഖമാണോ? പിന്നെ തമിഴിൽ ഒരാൾ മണികം എന്ന് പറഞ്ഞിട്ടൊരാൾ തമിഴിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് സമയം എടുത്താൽ വായിക്കാൻ പറ്റേനെ. അനുലാൽ, ഷൈജു, പോറ്റി, ബിനീഷ്, നിത, ഫത്തിമ, ഇവർക്കെല്ലാം ഹായ്. അനിത, സുഖമാണോ? വിനു, പ്രിയ, വാച്ചിങ് ഫ്രം ഇസ്രായേൽ ആണോ? താങ്ക് യു സോ മച്ച്. അവിടെ നല്ല സേഫായിട്ടിരിക്കട്ടോ. അനുലാലേക്ക് എനിക്കൊരു ബിഗ് ഹായ് തരുമോ? അനുലാലിനൊരു ബിഗ് ബിഗ് ഹായ്. ബിനീഷ് മരുതായി, ഹാരിസ്, കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചോ, സൗണ്ട് സെറ്റാക്കി ആസിഫ് പറയുന്നിട്ട്. ഷൈജു, സുഖമാണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ജെയിംസ് ഹായ് 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 പറയുന്നുണ്ട്. മുഹമ്മദ് അഷറഫ്, ജോസ്ന, ജെയിംസ് ഹായ്, അനുലാൽ, ഷറീഫ്, മുഹമ്മദ് അഷറഫ്, ഹായ്, ഹലോ സോനു. ജസ്റ്റിൻ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റിൻ ചേട്ടൻ ഹായ്, ഗുഡ് നൈറ്റ്. അജയൻ, സൂപ്പർ. ആസിഫ്, ഏതാ ഇപ്പം മൂവി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറയാൻ വേണ്ടിയിട്ട് മൂവിയൊന്നും അങ്ങനെ ആയിട്ടില്ല. ഇപ്പം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മൂവിയൊന്നും ആയിട്ടില്ല. ബിനീഷ് ഹായ്, സനൂപ്, പിന്നെയും ഹായ്. സനൂപാണ് എൻ്റെ ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് തരുന്നത്. എൻ്റെ ഫോട്ടോസൊക്കെ ഡിജിറ്റൽ പെയിൻറ്റ് ചെയ്ത് തരുന്ന സനൂപാണ്. അലമാരി എന്ന് പരിചയപ്പെട്ടതാ. ഷവായുടെ കൂടെ മൈൻഡിനെ നിർബന്ധമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും റീതിന് എല്ലാവരെയും മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല ലൈവ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് സ്പീഡിൽ പോകുന്ന എല്ലാവരുടെയോടും ഹായ് പറയാൻ വേണ്ടിയിട്ട്. സിദ്ദിഖ്, അക്ബർ, അഭിലാഷ്, രതീഷ് മേനോൻ, നിമീഷ്, സ്റ്റാൻലി, ഇവരൊക്കെ ഹായ്. ആസിഫ്, ഇക്ക ഉയരാണെന്ന് പറയുമ്പോൾ ഇക്കനെ എനിക്കിഷ്ടമാണ്, മമ്മൂക്കനെ ആർക്കും ഇഷ്ടമല്ലാത്ത. ജോസ്ന, മിഥുൻ ചേട്ടൻ പൊളിയല്ലേ. പിന്നെ സൂപ്പർ, അതിൽ സജീവ്. ബിനീഷ് ഹായ്, ജോസ്ന ഹായ്, അഭിലാഷ്, സുഖമാണോ? ഷൈജു, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. അഭിലാഷ്, എവിടെയാണിപ്പോൾ? ഞാൻ എറണാകുളം. നിമിഷ, സ്റ്റാൻലി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷീമീം, സിദ്ദിഖ് ഹായ് പറഞ്ഞിട്ടുണ്ട്. സതീഷ്, ബാങ്ക് ടെസ്റ്റ് പാസ്സായോ? ബാങ്ക് ടെസ്റ്റ് പാസ്സാവാത്തതുകൊണ്ട് ഞാനത് വിട്ട്, ആ പരിപാടി നടക്കത്തില്ലെന്ന് മനസ്സിലായി. അനുലാൽ, ഹലോ. ചാക്കു വർഗീസ്, യു റീഡ് ഓൾ മെസ്സേജസ്, ദാറ്റ്സ് യു സ്പീഡ്, നോ പ്രോബ്ലം. അതെ, എല്ലാ മെസ്സേജും വായിക്കുന്നുണ്ടാട്ടോ, ഇത്ര സ്പീഡ്. പിന്നെ പോയി. ഹായ് ചേച്ചി, റെജി ഹായ്, സുജിത്ത് ഹായ്, സൂരജ് സുഖമാണോ, ബിനീഷ് ഹായ്, പ്രവീൺ ഹായ്, കൂളാണെന്ന് ആസിഫ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ചേച്ചി, അശ്വന്തിനൊരു ഹായ്. പിന്നെ എന്നാൽ പിന്നെ ഞാനും ഒരു ഹായ്. ഡി കെ ഹായ്, നിമിഷ് സ്റ്റാൻലി ഹായ്, റിയാസ് ഖാൻ കൊട്ടാരക്കര ഹായ്, ഫിറോസ് ഇടപ്പാൾ ഹായ്. നിങ്ങളുടെ മലയാളം ശുദ്ധം, നിങ്ങളുടെ സംസാരം ശുദ്ധമായ മലയാളമാണ് കൊല്ലം ജില്ലയിൽ. ഹൗ ഈസ് ലോക്ക്ഡൗൺ? ഇപ്പോൾ ബോറായി തുടങ്ങി. സുജിത്ത് ഹായ്, അജയൻ ഹായ്,
ജിതിൻ കുമാർ ഏതുതരം ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം? ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കാനാണ്. ഏത് തരം ക്യാരക്ടർ? എനിക്ക് പോലീസ് ഓഫീസറായിട്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫിറോസ്, ഹായ് ഹായ്. നിലമ്പൂർ അജയൻ, ഹായ്. ഷമീം എന്നോട് ഹായ് ഇല്ലേ? ഓ ഹായ് ഉണ്ട്. യദു, ഹലോ. ഫുഡ് കഴിച്ചു? കഴിച്ചു. ഷാനു, ഹായ്. സുജിത്ത്, ഹായ്. നല്ല സ്റ്റൈലിലാണ് കേട്ടോ കാണാൻ. അഭിലാഷോ, താങ്ക് യു സോ മച്ച്. സൂര്യചേട്ടൻ കുറേ നേരം കൊണ്ട് ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന്. സുഖമാണ്. നസീം, ഹലോ. ജോസ്ന, ഹായ്. സുജിത്ത്, സുഖമാണോ? ഗോ കൊറോണ. അയാം ഫാഹിസ്, ആ അതെ, ഗോ കൊറോണ ഗോ. ആസിഫ് നമ്മൾ, നിത, ഹായ് പറ നിതയ്ക്ക്. ഹായ്. സേഫ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സേഫാണ്. നെക്സ്റ്റ് മൂവി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് മൂവി ഒന്നും ആയിട്ടില്ല. ഹായ് ഫിറോസ്, ഹായ്. ഹൗ ആർ യു ഫീലിംഗ്? ഹായ്. ഹെയർ ഫിറോസ് എന്തോ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. റിക്വസ്റ്റ് അയച്ചാൽ എഫ് ബിയിൽ അക്സെപ്റ്റ് ചെയ്യണേ. ഗൗതം, ഓ, നിങ്ങളുടെ കുടുംബ വിശേഷം പറയാമോ? വീട്ടിൽ പപ്പ മമ്മിയൊക്കെ ഉണ്ട്. ഇപ്പോൾ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു. കൊറോണ ഉണ്ട്, എല്ലാവർക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ സ്പേസിൽ നമ്മളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാണ്. റംലത്ത്, ഗുഡ് നൈറ്റ്. മിഷേൽ, പാട്ട് പാടാമോ? അത് മാത്രം പറ്റില്ല, അതെനിക്ക് അറിയത്തില്ല. വിജയ്, ജോസ്ന, ഹായ്. ജോസ്ന റോജോ, ഹായ്. ജോസ്ന, ഹായ്. സജീവ്, ഹായ്. ഐ ആം ഫായിസ്, ഹലോ. പിന്നാര, നെക്സ്റ്റ്. ഷെറിഫ്, നെക്സ്റ്റ് മൂവി. നെക്സ്റ്റ് മൂവി ഞാനൊരു വലിയ മൂവിക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റൊക്കെ ഓക്കെയാണ്, അത് ഉടനെ സംഭവിക്കുമെന്ന് വിചാരിക്കുകയാണ്. അന്ന് എല്ലാവരെയും അറിയിക്കാം കേട്ടോ. ജിയു ഒരു ഹായ് പറയാമോ? ഹായ്. ഡി കെ അമ്പാട്, ഹായ്. ആസിഫ്, ആസിഫിൻ്റെ മെസ്സേജ് പോയി. ഷൈജു, ഹായ്. സുജിത്ത്, ഹായ്. നസീം, ഷിഹാബുദ്ദീൻ, ഹായ്. സനൽ വിജയൻ, ഹായ്. സുജിത് കുമാർ, ഹായ്. റസ്വിൻ ചേരൂർ, ഹായ്. നിസാർ, ഹലോ. ഡോക്ടർ രേഷ്മ വെങ്കിട്ടകൃഷ്ണൻ, ഹായ്. ആൽബിൻ ചേട്ടൻ ഓർക്കാൻ വരുന്നില്ലേ പുതിയ സിനിമ ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ സിനിമ ചേട്ടാ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സിനിമ ആയിട്ടില്ല. ഇപ്പോൾ ലോക്ക്ഡൗണിൽ എന്താ പരിപാടി? ലോക്ക്ഡൗണിൽ കുറേ സിനിമ കാണുക, അതാണ് എൻ്റെ പരിപാടി. കുറേ സിനിമ കാണുക, വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, നടക്കാൻ പോവുക, പാട്ട് കേൾക്കുക, കുക്കിംഗ് ചെയ്യുക, ഇതൊക്കെയാണ് ലോക്ക്ഡൗൺ പരിപാടി. യു ആർ സോ ഹാംബിൾ ചേച്ചി, വിഷ് യു ആൾ സക്സസ്. താങ്ക് യു. അഷ്റഫ് എം എ, ഹായ്. സൈനുൽ, ഹായ്. ജീവർഗിസ് യാഷുവ മെസ്സേജ് അയക്കാം. ഓക്കെ. ഷാനു, ഹായ്. ആനന്ദ്, ഹായ്. ഷൈജു ടിപ്പി, ദുബായിൽ എല്ലാവർക്കും ഹായ്. ദുബായിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ ദുബായിലുള്ള എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സേഫായിട്ടിരിക്കുക. റസ്വിൻ ചേരൂർ, ഹായ്. ജെസ്സി ലീ, ഒരു പാട്ട് വേണമോ? അയ്യോ, അതെനിക്ക് അറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഫുൾ നെയിം പറയൂ. ജോസ്ന റോജോ. സോനു അന്ന ജേക്കബ്. സുനിൽ കുമാർ, ഹായ്. കുഞ്ഞു സലോ. ശരത്, ഹായ്. റസ്വിൻ ചേരൂർ കുറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ട് ലവർ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ട്. സുജിത്ത്, ഹായ്. ബിനീഷ്, തലശ്ശേരി ബിരിയാണി വേണോ? കിട്ടിയാൽ കഴിക്കും. സൂരജ്, ഹായ്. സോനു, പുതിയ ഏതെങ്കിലും പടത്തിൽ അഭിനയിക്കുന്നുണ്ടോ? ഇപ്പം നിലവിൽ പുതിയ പടമൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു പടം ഉടനെ സംഭവിക്കും, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. സയ്ദ്, ഹായ്. സുനിൽ, ഹായ്. മോളു, റിയാസ് ഖാൻ പൊളിയ മോളെ, പൊളിയ മോൾ സൂപ്പറാന്ന് തോന്നു കേട്ടോ ഉദ്ദേശം. ഫിറോസ്, ഹായ്. ഡോക്ടർ രേഷ്മ, പാട്ടുപാടോ? ചേച്ചി പാട്ടുപാടാ അറിയത്തില്ല. തൻവീർ, ഹലോ, ഹായ്. സുജിത്ത്, സത്യമായിട്ടും എനിക്ക് പാടാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റിയെങ്കിലും വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ പാട്ട് പാടാൻ അറിയത്തില്ല. ഷമീന, ഹായ്. ഐ ആം ഫായിസ്, ഞാൻ പോവാണ്. ഭയപ്പണെങ്കിൽ പോകണം. രാമലിംഗം, ഹായ്. അഭിലാഷ്, സോ കുറേ പേര് ഒരു പാട്ട് പാടാവോ, ഒരു പാട്ട് പാടാവോ ചോദിച്ചിട്ടുണ്ട്. ജാസി ലിയൊക്കെ കുറേ പാട്ട് പാടാവോ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എനിക്ക് പാട്ട് പാടാൻ അങ്ങനെ അറിയത്തില്ല, ഞാൻ പാട്ട് പാടാറും ഇല്ല, അതുകൊണ്ട് പാട്ട് പാടാൻ അറിയത്തില്ല കേട്ടോ. ഷറീഫ്, നെക്സ്റ്റ് മൂവി. നക്ഷത്ര, സുഖമാണോ? അജന, ഹായ്. ഷിനുക്കുട്ട, സുഖമാണോ? പ്രമോദ്, ഹായ്. ജോസ്ന, പ്ലീസ് എന്ന് പറയുന്നുണ്ട്. പാട്ട് പാടാനാണോ? എനിക്കറിയത്തില്ല, ഒരു പാട്ട് പാടിത്തരൂ ചേച്ചി, സത്യമായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. ജോസ്ന, നെയിം ഫുൾ. സോനു അന്ന ജേക്കബ്.
വിജയ് ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. കുഞ്ഞു ഹായ്, റാഗി ഹായ്. എനിക്ക് വായിക്കാൻ പറ്റാത്തൊരു പേര്, താനൂർ എന്ന ലാസ്റ്റ്. ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സോനു അന്ന ജേക്കബ്. ഞാനൊരു ആങ്കറാണ്. അലമാര, മാച്ച് ബോക്സ്, ന്യൂജൻ, നാട്ടുവിശേഷങ്ങൾ ഇങ്ങനെ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ. ഒരു പാട്ട് പാടാം. രഞ്ജിനി ഹായ്, സനിൽ വിജയൻ ഹായ്, അജീന ഹായ്, പ്രമോദ് ഹായ്. ഇഷ്ടമുള്ള പടം ഏതെന്ന് ഷറീഫ് ചോദിച്ചിട്ടുണ്ട്. ഷറീഫ്, ഇഷ്ടമുള്ള പടം കയ്യൊപ്പ് ഇഷ്ടമാണ്, തിരക്കഥ എന്ന് പറയുന്ന മൂവി ഇഷ്ടമാണ്, പിന്നെ ഹലോ തസ്ലിം, ഹലോ അജന, ഹലോ. ഒരു ഒറിജിനൽ ഹായ് തരൂ സുനിൽകുമാർ. ഇതാണ് എൻ്റെ ഒറിജിനൽ ഹായ്. ശരത് വർഗീസ് ഹായ്, ആര്യ അനു ഹായ്, പ്രമോദ് എം പി ഹായ്, മനോജ് ഹായ്, ലാൽ ഹായ്, ഇർഷാദ് ഹായ്, മോഹൻ അജിൻ ഒക്കെ ഹായ്. ഐ എം ഫാഹിസ്. ഞാൻ ഇന്ത്യൻ ടീമിൽ കയറിയിട്ട് നേരിട്ട് പരിചയപ്പെടാവോ ആൾക്ക് ക്രിക്കറ്റ് കളി എന്താ സ്പോർട്സാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ടീമിൽ കയറട്ടോ. ഓൾ ദ ബെസ്റ്റ്. അജി ജോൺ ഹായ്, പ്രമോദ് ഹായ്, അനുലാൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചി, പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഒരു അനിയനുണ്ട്, ഒരു അമ്മച്ചി. അമ്മച്ചി മീൻസ് പപ്പാടമ്മ. നക്ഷത്ര സുഖാണോ, ഷാജഹാൻ ഹായ്, അനീഷ് ഹായ്, ആസിഫ്. എന്നെ മനഃപൂർവ്വം സ്കിപ്പാക്കിയതല്ലേ. ഇങ്ങനെ കുറേ മെസ്സേജ് മുമ്പളേ എനിക്കെല്ലാം വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആക്ച്വലി നാസിം സുഖാണോ, ഹായ് മനോജ്, ഹായ് റിയാസ്, ഹായ് ജസ്റ്റിൻ. ജസ്റ്റിൻ ചേട്ടൻ മനോട് ജൂബി. ആക്ച്വലി ഷീ ഈസ് മൈ ഫ്രണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ജൂബി. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ജൂബി ഇപ്പോൾ ഡ്യൂട്ടിയിൽ, അവൾ സോറി ബെഹറിനിലാണ്, ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂബിക്ക് ഒരു വലിയ ഹായ്. ചിന്ത ഹായ്, മുഹത്തർ ഹായ്, കുഞ്ഞു ക്ലിയർ കുറവാണ്, അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇഷ്ടമുള്ള നടൻ പൃഥ്വിരാജ്. അപ്പം ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഡയറി മിൽക്ക്. മിഷ്യൽ, ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തത് ചെക്കനെ കിട്ടാത്തത് കൊണ്ടാണോ ചോദിച്ചിട്ടുണ്ട്. ചെക്കനെയൊക്കെ കിട്ടി, പിന്നെ എത്രയും പ്രായം, ചേട്ടൻ എൻ്റെ പ്രായം അറിയില്ലല്ലോ. ഈ കുറേ പേര് ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ ഇങ്ങനെ ഹായ് പറയുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് നേരം സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവുമല്ലോ. പ്രജിത്ത്, ലോക്ക്ഡൗൺ സമയം എങ്ങനെയാണ് ചെലവഴിച്ചത്? ഞാൻ കുറേ മൂവീസ് കണ്ടു, കുറേ ബുക്കുകൾ വായിച്ചു, ഞാൻ ഡയറ്റ് തുടങ്ങി, വർക്കൗട്ട് തുടങ്ങി, പോയി, പിന്നെ പിന്നെന്താ ചെയ്തത്, പിന്നെ കുറച്ചൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള സ്പേസിലിരിക്കാൻ തുടങ്ങി ലോക്ക്ഡൗൺ സമയത്ത്. മിഷ്യൽ, അനുചന്ദ്രനൊരു ഹായ് അയക്കുമോ? ഹായ്. കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ജോസ്ന റെജു ഗ്ലാമറിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഫേസ് വാഷ് ഉപയോഗിക്കും, ഇടയ്ക്കിടയ്ക്ക് ഈ തൈരൊക്കെ വെച്ചിട്ട്, തൈര് വെച്ചിട്ട് മുഖം കഴുകും, ഈ കറ്റാർവാട അലോവേര മുഖത്ത് തേക്കും. അതാണ് കേട്ടോ എൻ്റെ ഗ്ലാമറിനല്ല, ഈ ഒരു ഇതിൻ്റെ ഒരു രഹസ്യം. അതുൽ സജീവ്, വിച്ച് ഈസ് എ ഫേവററ്റ് ഡയറക്ടർ? ഫേവററ്റ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ, എനിക്ക് സച്ചിൻ്റെ അനാർക്കലി ഭയങ്കര ഇഷ്ടമുള്ള മൂവിയായിരുന്നു. സച്ചിനെ ഇഷ്ടമായിരുന്നു. പിന്നെ മിഥുൻ ചേട്ടനെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഫാസിൽ സാറിൻ്റെ പഴയ സിനിമകളൊക്കെ ഇഷ്ടമാണ്. കുറേ ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. ജിതിൻ, നെക്സ്റ്റ് ഇയറിനുള്ളിൽ പറഞ്ഞ പോലെ നല്ലൊരു ബോൾഡ് പോലീസ് ക്യാരക്ടർ കിട്ടാൻ ഞാൻ പ്രേ ചെയ്യാം. നടന്നാൽ എനിക്കൊരു ഐഫോൺ മേടിച്ച് തരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് കേട്ടോ. നടക്കട്ടെ. ഐഫോൺ ഉണ്ടായി, ഞാൻ അപ്പോൾ ആലോചിക്കാട്ടോ. ഹലോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അഭിലാഷ്, എന്നൊരു ആക്ടിങ് കാണിച്ചാൽ മതി. അതെങ്ങനെയാണ് പെട്ടെന്ന് ആക്ടിങ് കാണിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. കുറേ നേരമൊക്കെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഒക്കെയാണ്. ശരിക്കും ഞാനൊരു വലിയ പ്രോസസ്സാണ് എനിക്ക് ഈ ആക്ടിങ് എന്ന് പറയുന്നത്. കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ആദർശ്, ചിന്ത, മുഹത്തർ,
സ്രനാബ് നിധി ഞാൻ അയക്കുന്നത് കാണില്ല ഇപ്പോഴാട്ടോ, ശരിക്കും ഞാൻ കണ്ടത് ഹായ്, സത്യമായിട്ട് മനഃപൂർവ്വം അല്ല, ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്, കുറേ മെസ്സേജ് വരുന്നുണ്ടേ. നൗഫൽ ഹായ് ഹായ്, അനുല്ലാൽ ഒരു മൂളിപ്പാട്ടെങ്കിലും, ഐഷോ, ജോസ്ന സോങ് അറിയില്ലെങ്കിൽ ഒരു ഫിലിം ഡയലോഗ് പറയൂ പ്ലീസ്, പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പറയാൻ പറ്റുക? അയ്യോ എനിക്കറിയില്ല. അലമാര കണ്ട് സെറ്റ് മൂവി, മാച്ച് ബോക്സ് കണ്ടില്ല, ലവ് സ്റ്റോറി കാണാൻ മൂടില്ല. ഓക്കെ, പക്ഷെ മാച്ച് ബോക്സ് കാണട്ടോ, ലവ് സ്റ്റോറി അല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂവിയാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂവിയാണ് മാച്ച് ബോക്സ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ ഒരു മൂവിയാണ്. നല്ല സോങ്ങുകളുണ്ട്, നല്ല മൂവി കേട്ടോ. പ്രജിത്ത്, ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? പൃഥ്വിരാജ് സുകുമാരൻ ആണ് ഇഷ്ടപ്പെട്ട നടൻ. പിന്നെ കുറേ നിധി ഹലോ 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 പറഞ്ഞിട്ടുണ്ട്. റിയാസ്, ബിബിൻ ഹൗ ആർ യു, ഓ ബിബിൻ സുഖമായിട്ടിരിക്കുന്നു. ഒരു പാട്ട് പാടാമോ? സത്യമായിട്ടും എനിക്ക് പാടാൻ അറിയത്തില്ല, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ നിങ്ങൾ ഈ ആവേശത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് പാട്ട് പാടാൻ. എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് പാടാനേ അറിയില്ല എന്നുള്ളത്. വോയിസ് അടിപൊളിയാന്ന് നിസാർ പറഞ്ഞിട്ടുണ്ട്. ആ എൻ്റെ വോയിസ് അല്ലേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എനിക്കിടയ്ക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് പോകുന്നത്. ക്യാം പോരാന്ന് ആസിഫ് പറയുന്നുണ്ട്. എൻ്റെ ഫോൺ വിവോ ആണ്, അപ്പം അതിൻ്റെ കൊണ്ടായിരിക്കും ക്യാമറ ക്ലാരിറ്റി. എൻ്റെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. റോഷൻ ഹലോ, അഷ്റഫായി, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് അറിയാനുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാവോ. നമ്മളെല്ലാവരും കുറേ ഹായ് പറഞ്ഞിട്ട്. ഹാ ഹസിമോൾ സുഖമാണോ? ഇർഷ നല്ല സംസാരം, താങ്ക് യു. റിയാസ് വീട്ടിലാണോ? വീട്ടിലാണ്. ഇഷ്ടപ്പെട്ട നടി ആരാണ് സിനിമയിൽ? ശോഭന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, നിത്യ മേനോനെ ഭയങ്കര ഇഷ്ടമാണ്, നയൻതാരേൻ്റെ ഭയങ്കര ഫാനാണ്. ലൈറ്റ് മുഖത്തേക്ക് നല്ലോണം അടിക്കുന്നുണ്ട്, ഒരു ഗ്ലെയർ വരുന്നു. ഓക്കെ ആയോ? ആക്ച്വലി ഇത് പെട്ടെന്നുള്ളതായിരുന്നേ, അപ്പോൾ എനിക്കങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും വലിയ സ്പേസൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് എൻ്റെ റൂമിലിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്രിസ്റ്റോ, എലിക്കാട്ടൂർ പള്ളിയിലാണോ? അതെ. അരുൺ ചാക്കോ, ഹവ് ആർ യു? സർനബ്, എന്ത് കഴിച്ചു? അത് നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി ഞാൻ ഡയറ്റായതുകൊണ്ട് ഒരു പപ്പായയുടെ പകുതി കഴിച്ചു, അതാണ് ഇന്ന് കഴിച്ചത് രാത്രി. ഉച്ചയ്ക്ക് ചോറൊക്കെയുണ്ട് കേട്ടോ. ഷിബു രാംരാജ്, ഐ ഹോബീസ്, ഹോബീസ് എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് സിനിമ കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സിനിമ കാണും. എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ സിനിമ കാണും, നന്നായിട്ട് ഉറങ്ങും, ഞാൻ പാട്ടൊക്കെ കേൾക്കും. അതൊക്കെയാണ് ഹോബീസ്. ഇഷ്ടപ്പെട്ട കോമഡി താരം ആരാണ്? എനിക്ക് സലീം കുമാർ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ജഗതി ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഹരീഷ് കണാരൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം ലൈവ് കാണുന്നതെന്ന് ഐ ആം ഫാനസ് പറയുന്നുണ്ട്. ആ താങ്ക് യു കേട്ടോ. അനി, ബ്രേക്കിംഗ് പാഡ് കണ്ടു? കണ്ടിട്ടില്ല, സത്യത്തിന് കണ്ടിട്ടില്ല. റോഷൻ ജോസഫ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഫേവറേറ്റ് കളർ? എൻ്റെ ഫേവറേറ്റ് കളർ വൈറ്റും പീച്ചും. ബിബിൻ, എലിക്കാട്ടർ എല്ലാവർക്കും സുഖമാണ്? ഓ സുഖം. അനു, ഓക്കെ. അനു മീൻസ് എൻ്റെ ഓൺ ബ്രദറാണ്. അപ്പം ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട് ബിബിൻ. ബിബിൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അനിയനൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന്, അവനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. സനാബ് നിധി, അത്ര ഗ്ലാമറൊന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് അത്ര ഗ്ലാമർ ഉണ്ടെന്ന്. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചുമ്മാ കേൾക്കുമ്പോൾ സന്തോഷം. സൂരജേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട് പാട്ട് പാടാവുമെന്ന്. സത്യമായിട്ടും എനിക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ അഫ്കോഴ്സ് ഞാനത് ചെയ്യും. എനിക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇൻഹിബിഷനും ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല. ജോസ്ന, കുക്കിംഗ് അറിയാമോ? നന്നായിട്ടറിയാം. നന്നായിട്ടറിയാമെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുക്കിംഗ് ചെയ്യുന്നത് നല്ലതാണെന്ന്. സാബു ജോർജ്, സാബു ചേട്ടൻ എൻ്റെ പള്ളിയിലുള്ളതാണ്, സാബു ചേട്ടൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുൽ സജീവ്, സച്ചി സർ, എനിക്ക് ആക്ച്വലി എന്നെ അറിയാവുന്നവർക്ക്, ഐ മീൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കറിയാം. ആ ഒരു 2 ഡേയ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സച്ചി ചേട്ടൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര വിഷമമായിരുന്നു 2 ദിവസം. കാരണം ബിക്കോസ് പുള്ളിയുടെ മൂവികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഫേവറേറ്റ് ആക്ടർ, ഫേവറേറ്റ് ആക്ടർ പൃഥ്വിരാജ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷേ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കളിക്കും, കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയാൽ കുഴപ്പമില്ലാതെ കളിക്കും. രേഷ്മ,
ജൂബി അവൾ എൻ്റെ ഫ്രണ്ട് നേരത്തെ നല്ല ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഹായ് അയച്ചിട്ടുണ്ട്. ജൂബി എൻ്റെ ഞാൻ പറഞ്ഞ ഫ്രണ്ടാണ്, ഇപ്പോൾ മോനയ്ക്കായിട്ട് ബെഹറിനിലാണ്. നിസാർ ഉയരങ്ങളിലെത്തും, താങ്ക് യു സോ മച്ച്. സൂരജ് പാട്ട്, ആദ്യ സുഖമാണോ സുഖം. ലിജോ ഹായ്. ഷണബ് ഓ സോറി കേട്ടോ, പേര് ഞാൻ തെറ്റായിട്ട് അപ്രനൗൺസ് ചെയ്തു, അപ്പോൾ എനിക്ക് മലയാളത്തിൽ എഴുതി അയച്ചൊക്കെ തന്നിട്ടുണ്ട്. അഷ്റഫ് ഹായ്. വിനു കുമാർ എന്നെ ഇഷ്ടമല്ലേ, ഓ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഇഷ്ടമാണ്. സന്ദീപ് എൽ ജി ഹായ്. ഇഷ്ടമുള്ള നടി ശോഭന മാം ഭയങ്കര ഇഷ്ടമാണ്. നയൻതാരനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിത്യ മേനോൻ. സന്ദീപ് ഹവാരോ സുഖം. ആരോമൽ ഒരു ഹായ് നമുക്കും തരുമോ? ഹായ് ആരോമൽ, ഞാൻ അയച്ച എല്ലാ മെസ്സേജും വായിച്ചു കുഞ്ഞൂസ്, താങ്ക് യു. പിന്നെ നിങ്ങളുടെ ഭാവി വരനെക്കുറിച്ച് രണ്ട് വാക്ക് പ്രജിത്ത് പറഞ്ഞിട്ടുണ്ട്. ആൾ ഒരു റൈറ്ററാണ്, മെയിനായിട്ട് ആൾ ഒരു റൈറ്ററാണ്. പിന്നെ രണ്ട് വാക്കിൽ തീരത്തില്ല. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ആക്ച്വലി ലൈവൊക്കെ വന്നപ്പോൾ പുള്ളി തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ ലിങ്കൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നതും. പിന്നെ എന്താ പറയുന്നത്, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഷാർപ്പ് ടൈമിൽ ഇരിക്കണം എന്ന് പറഞ്ഞതും ഒക്കെ ആളാണ്. എന്ത് ചെയ്താലും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള, എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സന്ദീപ് യു ലുക്ക് സോ ക്യൂട്ട്, താങ്ക് യു. ലൈറ്റ് ഭയങ്കര കൂടുതലാണ്, കുറഞ്ഞ് തിരിഞ്ഞിരിക്കാനൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ കേട്ടോ. ലൈറ്റ് ഭയങ്കര എനിക്ക് ടെക്നിക്കലി ഭയങ്കര വലിയ അറിവൊന്നുമില്ല. ഗൗതം തമ്പി, നൂജൻ വിശേഷങ്ങൾ കോമഡി ഫിലിമാണോ? ഓ ശരി, ആ കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, കുറച്ച് ട്രാജഡി ഉണ്ട്. കാണണം കേട്ടോ, നാളെ ഉച്ചയ്ക്ക് 12:30 കേശാൻഡിലുണ്ട്, എല്ലാവരും കാണണം. കാണാത്തവർ പാഴേണ്ട, അതാ നല്ലത്. ആസഫിൽ നിന്ന് അനിമോൾ, ഫേവറേറ്റ് ഫുഡ് ഷവായി ഇഷ്ട, മീൻകറി ഇഷ്ട. ലിജോ ഹായ് സുന്ദരിക്കുട്ടി ഹായ്. ജോസ്ന പറയൂ ചേച്ചി, എന്ത് പറയാന. നെല്ലാം പുറം അജിത്ത്, സിനിമ അതിലെ കുഴികൾ അല്ലൊരിക്കലും മീരാതെ നോക്കണം. ആക്ച്വലി നമ്മൾ ഏത്, ഞാൻ കുറേ നാൾ ഇൻഫോ പാക്കിൽ വർക്ക് ചെയ്ത ആളാണ്, ഞാൻ 6 വർഷമായിട്ട് ഇവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. നമ്മളെങ്ങനെ റിയാക്റ്റ് ചെയ്യും, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നമ്മളെങ്ങനെ അതിനെ എടുക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. സോ നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് നിൽക്കാതെ തന്നെ. മിനി ഗോപാൽ, അലമാര ഇസ് നോട്ട് എ ഗുഡ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ല മൂവി, സാരമല്ല, ഇഷ്ടമായിട്ടുള്ള കുറേ പേരുണ്ട്. മിഥുൻ ചേട്ടൻ്റെ വേറെ കുറേ നല്ല സിനിമകൾ വന്നിട്ടുണ്ട് ചേച്ചി, അതൊക്കെ കാണാം കേട്ടോ. എന്നോടോ ബാല എന്ന ഡയലോഗ് പറ, അശോ എന്നോടോ ബാല എനിക്കറിയത്തില്ല. ഇഷ്ടമുള്ള നടി നയൻതാര, ശോഭന. പിന്നെ ആസിഫ്, വീട്ടിലാരൊക്കെയുണ്ട്? സൂര്യ ചേട്ടൻ വീട്ടിൽ, പപ്പയുണ്ട്, മമ്മിയുണ്ട്, അനിയനുണ്ട്, ഗ്രാൻഡ് മദർ, അമ്മു, അമ്മച്ചിയുണ്ട്. എവിടെയാണ് പഠിച്ചത്? തിരുവനന്തപുരം മാറിവാനസ് കോളേജിൽ പഠിച്ചു, +2 വരെ പത്തനാപുരം മൗണ്ടാബോറിൽ. ജൂബി എൻ്റെ ഫ്രണ്ട്, അവൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സപ്പോർട്ടിങ്, ഇവൾക്ക് പാടാനറിയില്ല, അവൾക്ക് നന്നായിട്ട് അറിയാം എനിക്ക് പാടാനറിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ അവൾ എനിക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്, എന്നെക്കൊണ്ട് പാടിക്കരുത്, അവൾക്ക് പാടാനറിയില്ല എന്നുള്ളത്. കൈഷോ, ഓ കൈഷോ. ആസിഫ്, നല്ല ഫോണ് ആണ് കേട്ടോ വിവോ, ഓ നല്ല ഫോണാണ്. ഹിന്ദി പാട്ട് പാടാൻ അറിയാമോ? വിനീഷ്. പിന്നെ ക്രിക്കറ്റ് ഇഷ്ടമാണ്, ഓ ക്രിക്കറ്റ് ഇഷ്ടമാണ്, മഹേന്ദ്ര സിംഗ് ധോണീൻ്റെ ഭയങ്കര ഫാനാണ്. ഫേവറേറ്റ് കളർ ഏതാണ് എന്ന് അനിമോൾ ചോദിച്ചിട്ടുണ്ട്, വൈറ്റും പീച്ചും. ഗൗതം തമ്പി, ഡയറ്റിങ് എങ്ങനെയാണ്? ഓക്കെ, ഡയറ്റിങ് പറയട്ടെ. ഡയറ്റിങ് മോളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് രണ്ടെണ്ണം കഴിക്കും. ദോശ ആണെങ്കിലും ഇഡലി ആണെങ്കിലും പുട്ടാണെങ്കിലും അരക്കുറ്റി എന്താണെങ്കിലും അത് കഴിക്കും. ഉച്ചയ്ക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചോറും കറികളും നന്നായിട്ട് കഴിക്കും. വൈകിട്ടൊരു 6:30 ആകുമ്പോഴത്തേക്ക് ചായയും കുടിച്ച് ഈ ഓമയ്ക്ക അല്ലെങ്കിൽ ഐ മീൻ പപ്പായ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ച് നിർത്തും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡയറ്റ്. നൈറ്റ് അധികം ഫുഡില്ല ഇപ്പോൾ. പിന്നെന്താ, ജിതിൻ, എപ്പോഴെങ്കിലും ഡിപ്രഷൻ തോന്നിയിട്ടുണ്ടോ? ഡിപ്രഷൻ തോന്നിയിട്ടില്ല, ചില സമയത്തൊക്കെ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അപ്പം ഞാൻ ടോയ്ലറ്റിൽ കയറും, ബാത്റൂമിൽ കയറും,
കുറേ സമയം ഇരുന്നങ്ങൾ കാര്യം ചിലപ്പോൾ ഒരിക്കൽ ലൈഫിൽ നടക്കാത്ത കുറേ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഓർക്കും. കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് സങ്കടമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കും. എന്നിട്ട് കുറേ നേരം ഇരുന്നങ്ങൾ കാര്യം, അതോടെ എല്ലാ ഡിപ്രഷനും പോകും. ബോണി, മോഹൻലാൽ ഒരു മമ്മൂട്ടിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. റിൻറ്റോ കുട്ടീനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇവൻസ് ആങ്കറും ചെയ്യുന്നുണ്ട് ചേട്ടാ, സിനിമ ഒന്ന് രണ്ടെണ്ണം അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും. ഫേവറേറ്റ് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ഷവായി, മീൻ കറി, അതൊക്കെ. രാകേഷ്, ഇഷ്ടപ്പെട്ട സോങ്, പഴയ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഇന്നെനിക്ക് സൂഫിയും സുജാതയിലേയും ഇറങ്ങിയ സോങ് ഞാൻ സ്റ്റാറ്റസിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്, ആ പാട്ട് ഇഷ്ടമായി. നല്ല സോങ് ആയിട്ട് എനിക്ക് തോന്നി സൂഫിയും സുജാതയിലെ ഇന്നിറങ്ങിയ പാട്ട്, നല്ലതായിട്ട് ഇഷ്ടമായി. ഹായ് അയ്യ, അക്ഷയ, കോയമ്പത്തൂർ മണികണ്ഠൻ, വിനുകുമാറിനെ ഇഷ്ടം അല്ലേ, അജ്മലജ, സുന്ദരി, അനിമോൾ, നൈസ് ടീത്ത്, താങ്ക് യു മണികണ്ഠൻ. ഹായ് ശരത്, ഗുഡ് നൈറ്റ്. ജോസ്ന റോജോ, ഫിലിം കാണുന്ന വിത്ത് ഫാമിലിയാണോ? അതെ. പിന്നെ ചില മൂവീസൊക്കെ ഞാൻ മൊബൈലിൽ കാണും. ഇപ്പോൾ റീസെൻ്റ്ലി കപ്പേള ഇറങ്ങി. ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ, പപ്പയ്ക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, അനിയനുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ പ്രൈവറ്റ് സ്പേസിലിരുന്നാണ് കാണുന്നത്. ചില സമയത്ത് നമ്മൾ രാത്രിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന മൂവിയൊക്കെ കാണും, ലാപ്ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ സിനിമ ടി വിയിലൊക്കെ കാണും. പക്ഷെ കൂടുതൽ മൂവീസും ഞാൻ ഒറ്റയ്ക്കാണ് കാണുന്നത്. ഫുഡ് കഴിച്ചു. സുധീഷ് കുളത്തൂർ, വാ അടയ്ക്കടി. ഞാൻ വാ അടച്ചു വെച്ചാൽ എനിക്ക് വേറെ ചേട്ടൻ വന്ന ലൈവിൽ സംസാരിക്കുമോ? ഇല്ലല്ലോ. പ്രജിത്ത്, അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ MBA ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. മട്ടം വരത്തുന്നത് എങ്ങനെയാണ് എന്നോട് ഐ ആം ഫാക്സ് ചോദിച്ചിട്ടുണ്ട്. അതിന് കുറേ സമയം എടുക്കും പറയാനായിട്ട്. ജോയി, ഹായ്. ഷെറീഫ്, മമ്മൂട്ടി ഓർ മോഹൻലാൽ, രണ്ടുപേരെ എനിക്കിഷ്ടമാണ്. ഞാൻ പൃഥ്വിരാജ് ഫാനാണ് ആക്ച്വലി. എനിക്ക് മമ്മൂക്കനെയും മോഹൻലാലിനെയും ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി പൃഥ്വിരാജ് ഫാനാണ്. സ്രണബ്, ചേച്ചി സങ്കടപ്പെടേണ്ട, സോ ക്യൂട്ട്. ജോസ്ന, ഭയങ്കര കൊച്ചിച്ച, വീട്ടിൽ ഒറ്റ മോളാണോ? എന്തായാലും സോ ക്യൂട്ട്. കൊച്ചിച്ച മീൻസ് ഞാനേ എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റീൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് ദേഷ്യം വരാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കര പാവമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ അനിയൻ എന്നാ ചെയ്യുന്നത്? അവൻ MBAക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, എറണാകുളം ടർക്കിഷ് കോളേജിൽ. ചേച്ചി 10 വരെ മോണ്ടാബോലല്ലേ പഠിച്ചത്? അതെല്ലോ. സോമ എൻ്റെ ഫ്രണ്ടാട്ടോ, 10 വരെ എൻ്റെ കൂടെ പഠിച്ച ആളാണ് സോമ. സോമയിൽ ലൈവ് കാണുന്നുണ്ട്. താങ്ക് യു സോമ. ഈ പറയുന്നത് വീണ്ടും പറയേണ്ടി വരുന്ന തൻ ബോറല്ലേ? അതെ. അതുകൊണ്ട് വേറെ വേറെ ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. നിങ്ങൾ വേറെ വേറെ ചോദിച്ചാൽ നമുക്ക് വേറെ വേറെ ഉത്തരം. നദാഷ എൻ്റെ കോ ആങ്കറാണ്. നദാഷ ഇത് കാണുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. സതീഷ്, സബീർ, അപ്പു, എത്രയോ ജന്മമായി കാണുന്നു, എത്രയോ ജന്മമായി എനിക്കറിയത്തില്ല. ബിനീഷ്, ബൈക്ക് ഓടിക്കാറിയാമോ? സൈക്കിൾ പോകാൻ ചോട്ടാ അറിയത്തില്ല. അനിയൻ കുറേ ശ്രമിച്ചു പഠിപ്പിക്കാൻ, പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം അവൻ തോറ്റു പിന്മാറി. അതുൽ സജീവൻ, സച്ചിസാൻ്റെ ഫാനാണ്. ജാഡ ഇല്ലെങ്കിലും ഒരു ഹായ് തരാം. മെബിൻ, ഒരു ജാഡയുമില്ല, ഒന്നല്ല, ഒരു 2-3 ഹായ്. വീട്ടിലാരൊക്കെയുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലാറ്റിലാണോ? അല്ല, വീട്ടിലാണ്. കൊച്ചി ഫ്ലാറ്റിലാണോ? അല്ല. സാബു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, സബുചായൻ ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു? ഓ, സുഖമായിട്ടിരിക്കുന്നു. ജയശ്രീ ഹായ്. രശ്മി ഹായ്. കോമ്പലുണ്ടോ? ഉണ്ട്, ഒരു കോമ്പലുണ്ട്. അപ്പോൾ ഞാൻ കോമ്പൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു എടുക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതെടുത്തിട്ടില്ല. പിന്നെ രണ്ട് വരി കവിത, കവിത കേൾക്കാറുണ്ട് കേട്ടോ, കവിത ഞാൻ കേൾക്കാറുണ്ട്. ചിലരുടെയൊക്കെ കവിതകൾ വായിക്കാറുണ്ട്. പക്ഷേ പാടാനും കവിത ചൊല്ലാനും എനിക്കറിയത്തില്ല. അതിൻ്റെ ട്യൂൺ ഭയങ്കര മോശമായി പോകും ഞാൻ പാടിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഇവിടെ നല്ലൊരു ക്രിയേറ്റീവിനെ ആർട്ടിനെ നശിപ്പിക്കുന്നത്. ലൈഫിൽ എപ്പോഴാണ് ഒത്തിരി സാഡ്നെസ് തോന്നിയിട്ടുള്ളത്? ലൈഫിലല്ലേ? നല്ല ക്വസ്റ്റ്യൻ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോ ഉണ്ടായിരുന്നു മലയാളത്തിൽ, ഒരു റിയാലിറ്റി ഷോ. ഞാൻ അത് കണ്ടിട്ടാണ്, ആ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ ആങ്കറിങ്ങിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ
അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സീസൺ വന്നപ്പോൾ അതിൽ ഒരു സീസണിൽ ആങ്കർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാനൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോ ആയിരുന്നു. ഞാൻ അതിനുവേണ്ടി കുറേ ട്രൈ ചെയ്തു. എന്നാൽ ലാസ്റ്റ് റൗണ്ട് വരെ വന്നു. ഞാനായിരിക്കും അതിൻ്റെ ആങ്കർ എന്ന് ഓൾമോസ്റ്റ് എല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് എനിക്ക് സംസാരിക്കുമ്പോൾ ക്ലാരിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവില്ല, ക്ലാരിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഷോയിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് വേറൊരാളിനെ എടുത്തു. അപ്പോൾ ആ ഷോ ചെയ്യാൻ പറ്റാത്തതിലും എനിക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് എന്നുള്ള പേരിൽ ആ ഷോ നിന്ന് മാറിയതിൽ ഭയങ്കര സങ്കടം ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൽവിൻ പാടാൻ അറിയില്ല കേട്ടോ, ആങ്കറിങ് ഒരു രക്ഷയില്ല. താങ്ക് യു ആൽവിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇതിന് ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് ഓരോ ഡയറ്റ് അല്ലേ. എൻ്റെ ഡയറ്റ് അതാ ചേട്ടാ, ലവർ ഉണ്ടോയെന്ന് മെമീൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ ഉത്തരമൊക്കെ പറഞ്ഞല്ലോ, ഉണ്ടല്ലോ. ദിനേശൻ അറിയില്ല, എന്നെ ഇഷ്ടമാണോ? എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരുടെയും ഇഷ്ടമാണ്. കാരണം ഇത്രയും സമയം ഇടയ്ക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നില്ലേ എല്ലാവരും. കുഞ്ഞു കുവൈറ്റ് പ്രവാസികൾക്ക് ഒരു ഹായ്. ഹായ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. സങ്കടം വരുമ്പോൾ എന്നെ ആലോചിച്ചാൽ മതി. നമ്മളെക്കാൾ വലിയ ദുരന്തമുണ്ടെന്ന് അറിയുമ്പോൾ ആശ്വാസമാവും. ഐ ആം ഫാഹിസ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റസ് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഏത് സോങ്ങാ. ഇപ്പം നമ്മുടെ സൂഫിയും സുജാതയിലെ ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്. രണ്ട് ദിവസം ആയെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ട്. ഇന്നലെയാണ് തോന്നുന്നത് റിലീസ് ചെയ്ത പാട്ട്. ഭയങ്കര നല്ല പാട്ടാണ്. എനിക്ക് പേഴ്സണലി ആ പാട്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല പാട്ടാണ്. ഹായ് ഷിനു, സച്ചു ഒരു പാട്ട് പാടാം. ഷബീർ ആൻസർ തരുമോ? അയ്യോ ഷബീർ, ഞാൻ ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട്. ഒന്നുകൂടെ ചോദിക്കുമോ? കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങിയോ? വാങ്ങിയിട്ടില്ല, വാങ്ങണം. ഇഷ്ടമുള്ള വില്ലൻ? എനിക്ക് ഇഷ്ടം കണ്ടപ്പോൾ ഷൈൻ ടോൺ ചാക്കോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ വില്ലൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാസർഗോഡ്, കാസർഗോഡ് ഞാൻ വന്നിട്ടുണ്ട്. ഭീമാ ജ്വല്ലറീൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കാസർഗോഡ് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് അവിടെ കുറേ നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാസർഗോഡുള്ള എല്ലാവർക്കും ഹായ്. വിക്ടർ ഫ്രാൻസിസ്, അത് കാന്താരിയാണല്ലോ. ആണല്ലോ. ഇഷ്ടപ്പെട്ട നടി ഏത്? നയൻതാര, ശോഭനമാം, നിത്യമേനോ? ഏറ്റവും ഇഷ്ടം ആരെയാണ്? അമ്മ, അച്ഛൻ, അനിയൻ, ഫിയാൻസി? സത്യസന്ധമായിട്ട് പറയാൻ പറയുന്നത് ജിതിൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. എന്നെ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ലോകത്ത് വേറെ ആരെയും ഇഷ്ടം. സത്യമായിട്ടും ലണ്ടൻ ബ്രിഞ്ച് സിനിമയിലെ നടിയെപ്പോലെയുണ്ട്. താങ്ക് യു. പിന്നെ ഈ ഇഷ്ടം നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം അമ്മയോടുള്ള ഇഷ്ടമായിരിക്കില്ല പപ്പയുടെ ഉള്ളത്. ഇവ രണ്ടുപേരോടുള്ള ഇഷ്ടമല്ല എൻ്റെ അനിയനോട് എനിക്കിഷ്ടം. ഇവർ മൂന്ന് പേരുമല്ല എനിക്ക് എന്താ പറയുന്നത് ഫിയാൻസിനോടുള്ളത്. ഇഷ്ടം പല ടൈപ്പല്ലേ. ജിൻസ് എബ്രഹാം, ജിൻസ് ഓ നീയും. ജിൻസ് എന്നോട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ജിൻസ് ഓ നീ, അത് തന്നെയാണ്. ആ ജിൻസ് തന്നെയാണ് ഓ നീയും എന്ന് ചോദിച്ചിട്ടുണ്ട്. സജൻ കുമാർ, ആയ സോനുമോളെ ഉറങ്ങാറായിട്ടില്ലേ? ചേച്ചിക്ക് ദേഷ്യമുണ്ടോ? ആരോ വായടക്കാൻ പറഞ്ഞതിന് ചേച്ചി കാര്യം വെക്കണ്ട, അവനോട് പോയി പണം നോക്കാൻ പറ. ഏയ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവില്ലേ, നമ്മളതിനെ ഡീൽ ചെയ്യാം. സണബ് ബി ഹാപ്പി. സിദ്ദിഖ് ഹായ്. ഷിനു, ഭാമയുടെ ലുക്കാണല്ലോ. അത് കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആക്ട്രസ് ഭാമയുടെ പോലെയാണെന്ന് കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റ ഐ ഡി സോനു അന്ന ജേക്കബ്. സോനു അന്ന ജേക്കബ് ഇൻസ്റ്റ ഐ ഡി. ജോസ്ന റോ, ചേച്ചിയുടെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 26 കഴിയും ഏജ്. സതീഷ്, കല്യാണം കഴിക്കാൻ തീരുമാനമുണ്ടോ? ഉടനെ കഴിക്കും. അല്ലിമമ്മ ഹായ് പറഞ്ഞു. അല്ലിമമ്മ എൻ്റെ മമ്മിയുടെ സിസ്റ്ററാണ്. പുള്ളിക്കാട്ടി ഈ ലൈവ് കണ്ടിട്ട് എന്നോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷബീർ. ഓക്കെ ചേച്ചി, ഡ്യൂട്ടി ഇല്ല, ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഷീനു, മാരേജ് കഴിഞ്ഞു? ഇല്ല. ഐ ആം ഫാഹിസ് പറഞ്ഞിട്ടുണ്ട്. ആ റിയാലിറ്റി ഷോ പോയതിൽ സങ്കടപ്പെടേണ്ട, വേറെ പേരും വിട്ട് കളയണം. പ്രജിത്ത്, ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആങ്കറിങ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അതാണ് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, മീൻസ് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നൊരു കാര്യം അതാണ്. ഇഷ്ടമുള്ള മാപ്പിളപ്പാട്ട് ഏതാണ്? ഷെറീഫ് ചോദിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് പണ്ടത്തെ നെഞ്ചിനുള്ളിൽ നീയാണ്, ആ പാട്ടൊക്കെ ഇഷ്ടമാണ്.
ഇപ്പം ഞാൻ ഒപ്പനയൊക്കെ കളിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ ഒപ്പന പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അഖിൽ ഹായ്, സൂരജ് ആങ്കറിങ് സൂപ്പറാണ്, താങ്ക് യു. രജിത് ഹായ്, കുഞ്ഞു താങ്ക്സ്. സുജിത്ത് ഹായ്, അമൃതീഷ് ഹായ്, അഖിൽ പാലക്കാടുള്ള ഫ്രണ്ടിന് ഹായ് പറയാമോ? ഓ ഹായ് ആസിഫ്, ബൈ. ആസിഫ് പോയിട്ടുണ്ട് കേട്ടോ, ഉറങ്ങാൻ പോയി. പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് നിന്നേന്ന് മസ്താൻ മടകര പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരു രീതിക്ക് ലൈവൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുക, ഞാനൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കണക്ഷൻ, ഐ മീൻ ഈ ക്ലാരിറ്റി, ഈ ലൈറ്റ് ഇഷ്യൂ ഒക്കെ വരും കേട്ടോ. ഞാൻ ഒരു രീതിയിലിരിക്കുകയാണ്. ഷിഹാബുദ്ദീൻ ഹായ്, ഹലോ ഹായ്. പബ്ജി കളിക്കാറുണ്ടോ? ഒരു കുസൃതി ചോദ്യം ചോദിക്കുക, സോങ് അറിയാൻ അറിയില്ല, പാടാൻ തന്നില്ല. ആക്ച്വലി നമ്മളെ ലൈവിൻ്റെ ടൈം ഏകദേശമൊക്കെ കയ്യാറായി. എന്നാലും ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഒരക്ഷരം മാറിയാൽ കുഴപ്പമാവുന്നത് എന്ത്? പെട്ടെന്ന് ആലോചിച്ച് ഉത്തരം പറഞ്ഞു. ഇപ്പം നമ്മുടെ ലൈവ് ഏകദേശമൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വിശേഷങ്ങളുമൊക്കെ ഞാൻ പങ്കുവെച്ചു. കുസൃതിച്ചോദ്യം ഇതാ ചോദിച്ചത്, ഒരക്ഷരം മാറിയാൽ കുഴപ്പമാവുന്നത് എന്ത്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് പോകാം. ആർക്കെങ്കിലും ആരെങ്കിലും പറഞ്ഞോ, ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ജോലി ചെയ്യുക. അഖിൽ സുഖമാണോ? ശ്രണബ് ചോദിച്ചിട്ടുണ്ട്. ഗോപു കുളക്കട ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് എല്ലാവർക്കും, ഹായ് പറഞ്ഞിട്ടുണ്ട്. ഏത് കൺട്രിയിൽ പോകണമെന്ന് ഏറ്റവും ആഗ്രഹം? മലേഷ്യ. ഷണബ് ക്വസ്റ്റ്യൻ, ഒരക്ഷരം മാറിയാൽ കുഴപ്പമാവുന്നത് എന്ത്? എന്താ ഒരക്ഷരം മാറിയാൽ കുഴപ്പമാവുന്നത് എന്ത് അറിയോ എന്താണുള്ളത്? പിന്നെയും കുറേ പേര് പാട്ട് പാടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒപ്പന പാട്ട് പാടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് പാടാൻ തീരെ അറിയില്ല സത്യത്തിൽ. കുഴലപ്പം, ആഷ്ലി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുഴലപ്പം വളരെ കറക്റ്റ് ഉത്തരം കേട്ടോ. കുഴലപ്പത്തിൻ്റെ ലാ മാറിക്കഴിഞ്ഞാൽ അത് കുഴപ്പമാവും. അപ്പോൾ ആഷ്ലിയാണ് എൻ്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞത്. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നമ്മുടെ ലൈവ് ഏകദേശം തീരാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറേ വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. കുറേ പേര് ലൈവ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് പെട്ടെന്ന് ഇത് മൂക്ക് മഞ്ചുവേട പോലെ ഉണ്ട്. താങ്ക് യു. നമുക്കിത് പെട്ടെന്ന് ഏകദേശം നിർത്താനുള്ള സമയമായിട്ടുണ്ട്. സോ എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പിന്നെ ഒരു ദിവസം ബാക്കിയൊക്കെ. ധോണി സെമി ഫൈനലിൽ വേൾഡ് കപ്പിൽ ഔട്ടായപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഞാൻ കരഞ്ഞു, സത്യം പറയാലോ, ഞാൻ കരഞ്ഞു. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ വീട്ടിലിരുന്നിട്ട് കരഞ്ഞു. കബീർ, എബി കുര്യൻ, എബിശേട്ടൻ എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരാളാണ്. ഫേസ്ബുക്ക് ഐ ഡി സോനു ജേക്കബ്, വെറും സോനു ജേക്കബ്. അപ്പോൾ എല്ലാവരോടും കുറേ നേരമൊക്കെ സംസാരിക്കാൻ പറ്റി. കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇപ്പം കൊറോണയാണ്, പക്ഷേ ഇതൊക്കെ മാറും, ഇതൊക്കെ എന്തായാലും ഉറപ്പായിട്ട് മാറും. അപ്പം ഈ സമയത്ത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുക, മീൻസ് ഐ മീൻ സിനിമകളൊക്കെ കാണുക, വീട്ടുകാരുടെ കൂടെ കുറേ സമയം ചിലവഴിക്കുക, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അങ്ങനെ ഉള്ള സമയത്ത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. എവിടെ പോയാലും മാസ്ക് ഒക്കെ ഇടുക, പോയിട്ട് വന്നാൽ കൈയൊക്കെ കഴുകുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഈ ഒരു ലൈവ് ഏകദേശം തീരാറായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടൊരു സിനിമ ഡയലോഗ് പറയാൻ പറയുന്നുണ്ട്. എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് മറ്റേ ഗാദാജാമ, പെട്ടെന്ന് ഓർമ്മ വന്ന ഡയലോഗ്. ടിക്ടോക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി വേറൊരു ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഏഷ്യാനെറ്റിൻ്റെ പേജിലും ഒക്കെ ഇനി ലൈവ് വരാം, കാണാം, ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കുക, അതാണ് പ്രധാന കാര്യം. സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, വീട്ടിലിരിക്കാൻ കിട്ടുന്ന സമയത്തെ ക്രിയേറ്റീവായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് ലൈവ് കണ്ടു,
ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചു, ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. അന്ന ഗോപു സുരേഷ് എല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. സോ വൺസ് അഗെയിൻ ഷീനു അനീത്തിക്കുട്ടി നന്നായിട്ട് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ലൈവ് വരുമ്പോഴും കാണണം. നാളെ ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ ഉച്ചയ്ക്ക് 12:30 ഏഷ്യാനെറ്റിലുണ്ട്. കാണാത്തവരൊക്കെ ഫ്രീ ആണെങ്കിൽ നാളെ ആ സിനിമ കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, സന്തോഷത്തോടെ ഇരിക്കാം. താങ്ക് യു സോ മച്ച്.